ഓർമ്മയ്ക്കായിട്ടുണ്ടാക്കിയ സ്കൂളാണത്. അതിങ്ങനെ നശിപ്പിക്കണോ കേശവിളെ? എന്ന് പറഞ്ഞാൽ
यामचर सत्यं पर राजुने आलोच स्कूल नोक लक्ष्मिये का स्कूल का അലവലാദി വൈദ്യർ കേശവപിള്ള താൻ ഇന്ന് സ്കൂളിൽ പോയില്ലേ? ഇല്ല. എന്നെ രക്ഷിക്കണം കുഞ്ഞൻ. കുഞ്ഞിന്റെ അമ്മാവന്റെ വൈദ്യർ അടിക്കുന്ന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇല്ല. പിന്നെ अच्छा चेटन वहकू राजेट कड़लास वारी मुख तेरी राजु स्कूल या स्कीम एड़ु अम्मावन अम्मावन अभी या स्कॉटलैंड पढ़ीवन ए स्कीम इत्र वे इन आकॉटे निन्त्र सहित स्कॉटलैंड सरकार स्कीम एड़ु अदा इन अब चेची आने नव मोड़े चेची कलंकारी मोल संगीतमे मधुर संगीतमे सप्तस्वर नदी संगममे संगीतमे मधुर संगीतमे अच्छी अम्मचे अच्छी पेन्शन अध्यापकन ट्यूशन
ഇല്ല എന്തു ചെയ്യാം ടീച്ചറോട് എനിക്ക് പറയാൻ വിഷമമുണ്ട് പക്ഷെ പറയാതിരിക്കാൻ പറ്റുമോ എന്താണ് ഇവിടെ അച്ഛനും സ്ഥലമാറ്റമാണ് നാളെ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് അദ്ദേഹത്തിന് ടീച്ചറോട് പറയാനുള്ള വിഷമം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ഇതുവരെ തരാനുള്ള സമ്പടം ഗവൺമെന്റ് ഓർഡർ അല്ലേ പോവാതിരിക്കാൻ പറ്റുന്നു എനിക്ക് മറ്റൊരു ജോലിയുമില്ല ഇനി ജീവിക്കുന്ന കാര്യം വഴി ചാലയിൽ നിന്ന് കുറച്ച് അമ്മുമ്മയ്ക്ക് മരുന്ന് വാങ്ങണം ടീച്ചർക്ക് ധാരാളം ട്യൂഷൻ ഉണ്ടോ സമയമില്ലാത്ത കുറവേ ഉള്ളൂ എന്റെ ട്യൂഷൻ ഞാൻ പലർക്കുമായി വീതിച്ചു കൊടുത്തിരിക്കുക സമയം എന്തായി മണി 10 എന്നാലും ഒരു സ്ഥിരം ജോലിയില്ലെങ്കിൽ അത് ശരിയാ മിസ് മേരിക്ക് ഓർമ്മയുണ്ടോ നമ്മൾ കാളയിൽ നിന്നും പുറത്തിറങ്ങിയ അവസാന ദിവസം ആ പ്രിൻസിപ്പാളിന്റെ ഒരു പ്രസംഗം എന്തൊരു പ്രതീക്ഷയായിരുന്നു ഡിഗ്രിയും കൊണ്ട് പുറത്തിറങ്ങിയാൽ ഉദ്യോഗം നിങ്ങളെ താനേ പൊക്കിക്കൊണ്ടുപോകും എന്നല്ലേ തട്ടിവിട്ടത് അതെ ഞാൻ ഓർക്കുന്നു കോളേജ് അങ്കണത്തിൽ പാർട്ടിയും കഴിഞ്ഞ് നമ്മൾ ആ പ്രസംഗം കേട്ടത് രാജ്യം നിങ്ങളുടെ സേവനം കാത്തിരിക്കുന്നു യൂണിവേഴ്സിറ്റി ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതിന്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കണം തലയുയർത്തി നടക്കാനുള്ള ഉദ്യോഗങ്ങൾ നിങ്ങൾക്കൊക്കെ കിട്ടും എന്നൊക്കെ ലിയോമാർ ആവശ്യം അടിച്ചുവിട്ടത് തലയുയർത്തി നടന്ന് നടന്ന് കഴുത്തിന് നീളം വെച്ചു ഇതാണ് ലോകം ജീവിക്കണമെന്നുള്ളവർ മറ്റുള്ളവരുടെ കാര്യം ശ്രദ്ധിക്കാതെ അവരവരുടെ പാട്ടിന് പോണം നമ്മളും പോണം ആരുടെയും ദൈവം നമുക്ക് ആവശ്യമില്ല ഇതെന്തൊരു ലോകമാണ് എനിക്ക് വേണ്ടി നിർത്തിയ വണ്ടി മറ്റൊരാളെയും കൊണ്ടുപോയി അവനവന് വേണ്ടി ഒന്നും നേടാനില്ല ഞാനോട് നേരത്തെ വന്നത് ഗുഡ് മോർണിംഗ് മിസ് ഗുഡ് മോർണിംഗ് അമ്മമ്മയ്ക്ക് മരുന്ന് വാങ്ങിച്ചോ
അത് മരുന്ന് വന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഒരുപാട് വയസ്സായി പോയില്ലേ? കൂട്ടുകാരിക്ക് അസുഖം എന്ന് പറഞ്ഞത് എന്തായിരുന്നു? കൂട്ടുകാരി, ഞാൻ പോയി നോക്കിയതുകൊണ്ട് അസുഖം മാറുമോ? ഹലോ മിസ്റ്റർ ഗോവി, ഇരിക്കൂ. താങ്ക് യു. തിരുവനന്തപുരത്ത് നിന്നും എപ്പോൾ തിരിച്ചു? രാവിലെ തിരിച്ചു. ഇരിക്കൂ. വേണ്ട സാർ, ഞാൻ ഇവിടെ നിന്നോളാം. ലതയുടെ ഇംഗ്ലീഷ് ടീച്ചറാണല്ലേ? അളിയൻ എഴുതിയിട്ടുണ്ട്. കുടിക്കാൻ കോഫി, ടീ, ഓർ കൂൾ ഡ്രിങ്ക്? അയ്യോ, ഒന്നും വേണ്ട സാർ, ഒന്നും വേണ്ട. ഏയ്, അത് പറ്റിയല്ല. അളിയനായിട്ട് ആളല്ലേ, സൽക്കരിക്കണം. വിശേഷിച്ചും ലളിതയുടെ ഇംഗ്ലീഷ് ടീച്ചർ. കുടിക്കാൻ? നോ താങ്ക്സ്, വേണ്ട സാർ. നോ നോ, എന്നാലും ഒരു ഐസ് വാട്ടറെങ്കിലും. അതൊക്കെ ഒരു മര്യാദയാണ്. സുഹൃത്തുക്കൾ തമ്മിൽ കാണുമ്പോൾ ഒരു കപ്പ് വെള്ളമെങ്കിലും കഴിക്കണം. എന്നാൽ ഒരു ഗ്ലാസ് ഐസ് വാട്ടർ മതി. ബോയ്, ഒരു ഗ്ലാസ് കൊണ്ടുവന്നു. ശരി, പോയിക്കോളൂ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? പുതിയ മന്ത്രിമാരൊക്കെ എങ്ങനെ ഇരിക്കുന്നു? ഈ അഭ്യസ്ത വിദ്യയുടെ തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിഹാരം കണ്ടുപിടിക്കാൻ ഇവർക്ക് കഴിയുന്നില്ലല്ലോ എന്ന് ഞാൻ പരിതപിക്കുകയാണ്. തൊഴിലില്ലായ്മ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. എനിക്കൊരു സ്കീമുണ്ട്. ഉദ്യോഗങ്ങളുടെ ഒഴിവനുസരിച്ച് വേണം കോളേജിൽ നിന്ന് ഡിഗ്രി കൊടുത്ത് പുറത്തയക്കാൻ. അപ്പോൾ പുറത്തു വരുന്നവർക്കൊക്കെ ഉദ്യോഗം കിട്ടും. വാട്ട് ഡു യു സേ? ശരിയാണ് സാർ. വെള്ളം കുടിക്കും? വേണ്ട സാർ, ഇരിക്കട്ടെ. എന്റെ സ്വഭാവം അറിയാമോ? ബന്ധത്തിലുള്ളവരെയൊക്കെ അങ്ങേയറ്റം ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ സ്വഭാവം. ഇപ്പോൾ തന്നെ ഞാൻ എത്ര പേർക്ക് കൂടെ ജോലി കൊടുത്തു എന്നറിയാമോ? ഇനിയും ഒരു അഞ്ചാറ് പേരെ കൂടെ ഒക്കെ എടുത്ത് ഈ ഫാക്ടറി ഒന്ന് വിപുലീകരിച്ച് ഒക്കെ ഒന്ന് മോഡിഫൈ ചെയ്യണം ഉദ്ദേശിച്ചിരിക്കുമ്പോഴാണ് ഭാഗ്യവശാൽ ഗോപിയുടെ വരവ്. സാർ, ഞാൻ വളരെ വിഷമിക്കുകയാണ് സാർ. എന്റെ വിഷമം കണ്ട് മേനോൻ സാറ് നേരത്തെ എനിക്കൊരു ശുപാർശ കത്ത് തന്നു അയച്ചതാണ്. നന്നായി, വളരെ നന്നായി. നിങ്ങൾക്ക് എന്റെ നിയമനം തരും. ഇരിക്കൂ. താങ്ക് യു സാർ. സാറിന് പുണ്യം കിട്ടും. ബട്ട് നിങ്ങൾ അടുത്ത കൊല്ലം ഇതേ സമയം തന്നെ വന്ന് കാണണം. അടുത്ത കൊല്ലം? ഏ, ഈ ഫൈനാൻഷ്യൽ ഇയർ കഴിഞ്ഞല്ലോ. തീർച്ചയായും വരണേ. ജീവിച്ചിരിക്കുമെങ്കിൽ വരാം സാർ. ബോയ്, ആ പെൺകുട്ടിയെ വരാൻ പറയും. ഗുഡ് മോർണിംഗ് മിസ് മേരി. എനിക്ക് കുടിക്കാൻ കാഫി, ടീ, കൂൾ ഡ്രിങ്ക്? നോ നോ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എന്തെങ്കിലും കഴിക്കണം. ഒന്നാമത് എന്റെ അനന്തരത്തിയുടെ മ്യൂസിക് ടീച്ചർ, രണ്ടാമത് എന്റെ സിസ്റ്ററിന്റെ റെക്കമെൻഡേഷൻ ലെറ്റർ. നോ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. അല്പം കൂൾ വാട്ടറെങ്കിലും കഴിക്കണം. ബോയ്, എന്തൊരു രാജ്യമാണിത്! ആണും പെണ്ണും തൊഴിലിനു വേണ്ടി രാപ്പകൽ പരക്കം പായ. ഓ, ദുസ്സഹം. മിസ് മേരിക്ക് എന്ത് തോന്നുന്നു? വളരെ വിഷമം സാർ. എന്നിട്ട് നമ്മുടെ ഗവൺമെന്റ് മയിൽക്കുറ്റി തോറും കോളേജുകളും യൂണിവേഴ്സിറ്റികളും സ്ഥാപിച്ച് തൊഴിലില്ലാത്തവരെ കണ്ടമാനം വാർത്തുവിടുന്നുവെന്ന് പലരും പരാതി പറയുന്നു. അത് ശരിയല്ലേ? അതെ സാർ. ആ ധാരണ തെറ്റ്. ആഹാരം ശരീരത്തെ രക്ഷിക്കും, പക്ഷേ മനസ്സിന്റെ വികാസത്തിന് വിദ്യാഭ്യാസം വേണം. തൊഴിലില്ലായ്മയ്ക്കൊരു പരിഹാരം കണ്ടേ തീരും. എന്തു പറയുന്നു? അതെ സാർ. അതിന് എന്റെ ബുദ്ധിശക്തി കൊണ്ട് ഞാൻ കണ്ടുപിടിച്ച സ്കീം പ്രവൃത്തി പദത്തിൽ വരണം. സ്കീം കേൾക്കണോ? കേൾക്കാം സാർ. കുറച്ച് വെള്ളം കുടിക്കൂ. ഇപ്പോൾ വേണ്ട സാർ. ശരി, എങ്കിൽ പറയാം. അതായത്, പണം പണമെന്ന് പറഞ്ഞ് നമ്മളുടെ നാട്ടിൽ ആണും പെണ്ണും ബഹളം കൂട്ടരുത്. മത്സരം ഒഴിവായാൽ പ്രശ്നത്തിന്റെ കാൽഭാഗം തീർന്നു. തീർന്നോ? അത് ശരിയാണ്. പിന്നെ അവശേഷിക്കുന്നതിൽ കുറെ പേർ പരമസാധുക്കൾ, അതായത് പണമില്ലാത്തവർ, എന്നാൽ ഡിഗ്രി ഉള്ളവർ അല്ലേ? അങ്ങനെ ആണും പെണ്ണും ഉദ്യോഗം എന്ന് പറഞ്ഞ് ബഹളം കൂട്ടാതെ സമ്പന്ന കുടുംബങ്ങൾ കയറി വിവാഹം ചെയ്താൽ മുക്കാൽ പങ്ക് പ്രശ്നവും തീർന്നു. തീർന്നോ? അപ്പോൾ അവശേഷിക്കുന്ന കാൽഭാഗത്തിന് സുലഭമായി ഉദ്യോഗം കിട്ടും ഇല്ലേ? അപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്റെ പ്ലാൻ? വെരി നൈസ്. താങ്ക് യു മിസ് മേരി, നിങ്ങൾക്ക് എന്റെ ആശയം പിടികിട്ടി. ദെൻ ഐ അഡ്വൈസ് യു, നിങ്ങൾ ഇപ്പോൾ തന്നെ പോയി പണവും പ്രതാപവും ഉള്ള ഒരാളെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കണം. അല്പ
അല്പം വെള്ളം കുടി. വേണ്ട സാർ, താങ്ക് യു. ആ മിസ് ബേരി, ഞാൻ പറഞ്ഞത് മറക്കരുത്. അവിവാഹിതരായ പണക്കാരെ ആരെങ്കിലും കണ്ടുപിടിച്ച് വേഗം വിവാഹം ചെയ്യും. അങ്ങ് ഒരു അവിവാഹിതനാണോ? എന്നെ എന്നെ You idiot! ഇക്കണ്ട മനുഷ്യർക്കെല്ലാം ജോലി കിട്ടുന്നു. നമ്മളുടെ മാളുക്ക് മാത്രം ഒരു ഉദ്യോഗം കിട്ടുന്നില്ലെന്ന് പറഞ്ഞ എന്നതാ അർത്ഥം? ഞാൻ എല്ലാം കർത്താവിനെ ഏൽപ്പിച്ചിരിക്കാം. അവളുടെ ദുഃഖം കണ്ട സഹിക്കില്ല. അപ്പച്ചനെ വയസ്സുകാലത്ത് ഒന്നും സഹായിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നാണ് അവളുടെ ദുഃഖം. നമ്മെ സഹായിച്ചില്ലെങ്കിലും അവൾ നന്നായിരുന്നാൽ മതിയായിരുന്നു. പിന്നെ സാറമ്മേ, നമ്മൾ ഡേവിഡിനോട് മരിച്ച രൂപയ്ക്ക് ഇനി എന്നതാ ഒരു അവധി പറയുക? അവൻ ഇന്ന് വരും. വന്നു കഴിഞ്ഞു. മേരി, മേരി, മേരി. ആന്റി, വേർ ഇസ് മേരി? എവിടെ മേരി? അവൾ ഇവിടെ ഇല്ല കുഞ്ഞെ. ട്യൂഷന് പോയിരിക്കുക. ഓ മൈ ഗോഡ്, കൊടുക്കുന്ന ട്യൂഷൻ ഇത് തീരെയല്ല. ഇത് ഡേവിഡിനെ ഒരു ചായ കൊടുക്ക. അങ്കിൾ, എനിക്ക് അങ്കിളിനോട് ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട് സംസാരിക്കാനുണ്ട്. ഒന്നും സംസാരിക്കണ്ട, എനിക്ക് കാര്യം അറിയാം. എന്തറിയാം? കുറച്ച് ദിവസം കൂടെ ക്ഷമിക്കും, നിന്റെ ഇടപാട് നീ ഓടം തീർക്കുന്നുണ്ട്. നോ 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 നോ, ഇത് പണ സബ്ജക്റ്റ് അല്ല, ഇത് അനദർ സബ്ജക്റ്റ്. വേറെ അങ്കിൾ, ഞാൻ പറയട്ടെ, ഞാൻ മേരിയെ ലവ് ചെയ്യുന്നു, പ്രേമിക്കുന്നു. തൗസൻഡ് തൗസൻഡ് ആയിരം ആയിരം പ്രപ്പോസൽസ് വന്നിട്ടും ഞാൻ അതിനെല്ലാം ഒഴിഞ്ഞു മാറി നടക്കുക. എന്തിനു വേണ്ടി? മൈ ഡിയർ മേരിക്ക് വേണ്ടി, എന്റെ മേരിക്ക് വേണ്ടി. അങ്കിൾ പ്ലീസ് റെക്കമെൻഡ് ചെയ്യൂ, ഞാൻ അവളെ ജീവിതത്തിൽ സ്നേഹിക്കുന്നുണ്ട്. പ്ലീസ്, ഞാൻ എന്തോ പറയാം ഡെവിഡി, നിങ്ങൾ രണ്ടുപേരും തീരുമാനിക്കേണ്ട കാര്യമാണ്. നീ അവളോട് ചോദിക്കേ. ആന്റി കേട്ടോ, സാറാമേ ഡേവിഡിനെ മേരിയെ കെട്ടിക്കൊടുക്കണം. യെസ് കറക്റ്റ്. കല്യാണ കാര്യമൊന്നും ഞാൻ അവളോട് പറയില്ല, അവൾക്ക് ഇഷ്ടമുള്ളവരെ കെട്ടിക്കോട്ടെ. നീ അവളെ കണ്ട് ചോദിക്കെ, അവളെ സമ്മതിച്ച ആ നിമിഷം നടത്താം. താങ്ക് യു അങ്കിൾ, മെനി മെനി താങ്ക്സ്. അപ്പച്ച, ഇനി എന്നോട് ക്ഷമിക്കാൻ. ആറ് മാസമായി ഞാൻ അവരുടെ പിന്നാലെ ഫോളോ ചെയ്യുന്നു. ഒന്നും രണ്ടും മാസങ്ങളല്ല, സിക്സ് മന്ത്സ്. എന്തോ നിങ്ങൾ ക്ഷമിക്കാൻ ആരും നിമിഷം ഞാൻ ക്ഷമിക്കില്ല. ഒന്നുകിൽ പണം ഓർ മാരേജ്. കല്യാണ കാര്യം ഞാൻ പറയൂല. പിന്നെ നിന്റെ പണം? നോ 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 നോ, ഞാൻ ഈ നിമിഷം ഞാൻ കേസ് ഫയൽ ചെയ്യും. കോടതി കേസ്, വക്കീൽ നോട്ടീസ്, ആധാരക്കട, ജഡ്ജി, ജഡ്ജി. എന്തിനെപ്പറ്റി ഈ വയ്യാവേലികൾ? ഈ മാല വിറ്റിട്ട് ഇയാളുടെ ഇടപാട് തീർക്കണം. ഓ മൈ ഡാർലിംഗ്, പ്ലീസ് എക്സ്ക്യൂസ് മീ, ഞാൻ അവരെ എന്തൊക്കെ പറഞ്ഞു പോയി. എന്റെ നാവിൽ ചികിത്താൻ കിട്ടിയ ഒരു സമയമായിരുന്നു. റിയലി സോറി, റിയലി. എനിക്ക് പണം വേണ്ട. ആയിരക്കണക്കിന് ഇപ്പൊ രൂപ. എനിക്ക് നിങ്ങളും വേണ്ട, നിങ്ങളുടെ പണവും വേണ്ട. അപ്പച്ചൻ തരാനുള്ള രൂപ രണ്ടു ദിവസത്തിനുള്ളിൽ തരാം. പ്ലീസ് പ്ലീസ് ഗെറ്റ് ഔട്ട്. യെസ് യെസ്, കറക്റ്റ്. നീ വളരെ ക്ഷുഭിരയായിരിക്കാണ്. ഞാൻ പിന്നീട് ഓഫീസിൽ നിന്ന് വന്ന് കണ്ടുവരാം. യെസ്. ഇതാ ഈ മാല വിറ്റപ്പച്ചന് അയാളുടെ പണം കൊടുക്കണം. നിൽക്കണ്ട മോളെ, ഞാൻ നിൽക്കില്ല. ഇതെന്റെ മകളുടെ ആഭരണം. ആഭരണം? ക്രൈസ്തവ കുടുംബത്തിന് എന്തിനപ്പച്ച ഈ ഹിന്ദു ദൈവരൂപം കൊത്തിയ മാല? പലരും കണ്ടാൽ എന്ത് പറയും? ആരും ഒന്നും പറയാനില്ല മോളെ. വിശേഷിച്ച് എന്റെ പഠിച്ച മോള് ഇങ്ങനെയൊന്നും പറഞ്ഞു പോകും. വിവിധ ദൈവങ്ങളില്ല മോളെ, എല്ലാ ദൈവങ്ങളും ഒരു ദൈവമാണ്. ആകാശത്തിന്റെ ചുവട്ടിൽ അറ്റം കാണാത്ത ഭൂമി, അലയുന്നു പാവങ്ങൾ മനുഷ്യർ,
അലയുന്ന പാവങ്ങൾ മനുഷ്യർ അവർക്കായിരം ചിറകുള്ള മോഹം 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 ആകാശത്തിൻ്റെ ചുവട്ടിൽ അറ്റം കാണാത്ത ഭൂമി ഓരോ ചിറകായി വിടർത്തും ഒരു ഞൊടി പൊങ്ങി പറക്കും ഓരോ ചിറകായി വിടർത്തും ഒരു ഞൊടി പൊങ്ങി പറക്കും വേദന തന്തി വെയിലിൽ പേലവ തൂവൽ കരിയും എന്തിനീ യാത്ര തുടങ്ങി കാലം എന്തിനീ ചിറകുകളേകി എന്തിനീ യാത്ര തുടങ്ങി കാലം എന്തിനീ ചിറകുകളേകി ആകാശത്തിൻ്റെ ചുവട്ടിൽ അറ്റം കാണാത്ത ഭൂമി മുന്നിൽ ബിരുദങ്ങൾ വീർപ്പിട്ടു നിൽപ്പോയിവില്ല കളറിതൻ മുന്നിൽ ബിരുദങ്ങൾ വീർപ്പിട്ടു നിൽപ്പോ കടലുകളില്ലാത്ത വഴിയിൽ വെയിലല നീന്തി തുടിപ്പോ എന്തിനായി സ്വപ്നങ്ങൾ നൽകി ദൈവം എന്തിനീ ജീവിതം നൽകി എന്തിനായി സ്വപ്നങ്ങൾ നൽകി ദൈവം എന്തിനീ ജീവിതം നൽകി ആകാശത്തിൻ്റെ ചുവട്ടിൽ അറ്റം കാണാത്ത ഭൂമി അലയുന്ന പാവങ്ങൾ മനുഷ്യർ അവർക്കായിരം ചിറകുള്ള മോഹം 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 ആകാശത്തിൻ്റെ ചുവട്ടിൽ അറ്റം കാണാത്ത ഭൂമി ആകാശത്തിൻ്റെ ചുവട്ടിൽ അറ്റം കാണാത്ത ഭൂമി സഹോദരന്മാരെ മുമ്പിരിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കരുത് ഈ നാട്ടിൽ അഭിമുഖീകരിച്ചിരിക്കുന്ന ഭീകരമായ തൊഴിലാളി പ്രശ്നത്തെ പരിഹരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അതിനെതിരായിട്ടുള്ള ഒരു ഉദ്യമമായിട്ട് ഞാൻ നിങ്ങൾ മുന്നേറ്റ് വന്നിരിക്കുകയാണ് അത് വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും വാഗ്ദാനം ചെയ്യണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഞാൻ സർക്കാരം വിരമിക്കുകയാണ് നമസ്കാരം ഞാൻ യുവജനാണല്ലോ അയ്യോ വല്ലാതെ ചിന്തിച്ചു ഈ സാറിന് ഭാര്യയല്ലേ നമസ്കാരമാ ഞാനേ ഇവിടെ ഇന്ദ്രനിൽ വന്നാണ് എനിക്ക് ഇന്നലെ ഇന്ന് തോന്നിയിരുന്നോണ്ടെങ്കിൽ ഞാൻ തിരിച്ചു പോകണം എന്റെ കയ്യിലുണ്ടായിരുന്ന പണവും കാരണം ആദ്യം തിരിച്ചറിഞ്ഞു സാർ എന്റെ കയ്യിൽ നാല് കാശിലൊരു 5 രൂപ ആണ് സാർ ഇതേ തിരക്ക കാശൊന്നും ഇല്ലല്ലോ അതിന് കാശൊന്നും ഇല്ല ചാർമിനാ സുഹൃത്ത് എന്നാട്ടെ ആ വേണ്ട കാശിന്റെ വീടി മതി മിസ്റ്റർ ഈ പേപ്പറും തരാമോ വാണ്ടഡ് കളർ നോക്കാനാണെങ്കിൽ അമ്മയ്ക്ക ഉടനെ ആ വാണ്ടഡ് കളമാണോ ഞാൻ പറയണ്ടേ മിസ്റ്റർ ഞാനും ഒരു കാലത്ത് സ്പോർട്സ് ന്യൂസ് വായിച്ചുകൊണ്ട് നടന്നവരാണ് ഇപ്പൊ ഹലോ
ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ്. മിസ് മേരി എങ്ങോട്ടാ? വല്ല ചാൻസും കിട്ടിയോ? അന്നത്തെ പുല്ലും ഇന്റർവ്യൂ വലിയ കഷ്ടമായിരുന്നു അല്ലേ? അയാളൊരു ഭയങ്കരൻ. അയാൾ എന്നെ കൊണ്ട് വെള്ളം കുടിപ്പിച്ചു കളഞ്ഞു. ഞാൻ അയാളെ കൊണ്ട് വെള്ളം കുടിപ്പിച്ചു. അയാൾ ഒരു ഇഡിയറ്റ് ആണ്. അതെ അതെ, എന്ത് ചെയ്യാൻ? മിസ് മേരി ബി ആണല്ലോ. അതെ, നമുക്ക് അല്പനേരം അവിടെ സംസാരിക്കാം. ഇങ്ങോട്ടിരിക്കൂ. ഈ കാണുന്ന പരസ്യത്തിൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്, എനിക്ക് പ്രയോജനമൊന്നുമില്ല. ഇതേതോ കിറുക്കന്മാരുടെ പരസ്യമാണ്. രണ്ട് അധ്യാപകന്മാരെ വേണമെന്നല്ലാതെ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കണമെന്ന് പറയുന്നത് എന്തിന്? വട്ട എന്ന് തീർത്തു പറഞ്ഞുകൂടാ. ഉദ്യോഗവും വിവാഹവും തമ്മിൽ എന്താ ബന്ധം? ഒന്നുകിൽ അവിടെ പ്രായമുള്ള പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ക്വാർട്ടേഴ്സിന്റെ ചിലവ് കുറയ്ക്കാനുള്ള പണിയായിരിക്കുമെന്ന്. ഞാൻ മിസ് മേരിയുടെ ഒരു ഐഡിയ പറയട്ടെ. ഗുണമുള്ളതാണോ? അതെ. അതായത് മിസ് മേരി വല്ല ബി എക്കാരനെയും പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ അയാളൊക്കെ ഉടനെ കല്യാണം കഴിച്ചാൽ ഈ ഉദ്യോഗം നിങ്ങൾക്ക് തട്ടിയെടുക്കാം. നിങ്ങളുടെ ഐഡിയയ്ക്ക് നമസ്കാരം. ഞാൻ ആരെയും കല്യാണം കഴിക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു ഉദ്യോഗം എനിക്ക് വേണ്ട. ഗർഭിണിയായ അവർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഒരു അഞ്ചു രൂപ വേണം. ബെഞ്ചി വേണമെന്നോണ്ട് ഞാൻ അറിഞ്ഞില്ല. എന്താ ഇത്ര നേരത്തെ കൂടെ ഉണങ്ങോ? ഒരു രക്ഷയില്ലടാ ശങ്കര, ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സാറേ, ഇത് പിക്ഷാറിലൊന്നും ഇത് യഥാർത്ഥ തൊഴിലാണ്. അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അവസാനത്തെ കൈയായിട്ട് മാത്രമേ ഞാൻ കിട്ടൂ. സാറേ, ഇത് തൊഴിലാളി ചുമ്മാ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് കേൾക്കുന്നതല്ലേ. നമുക്ക് ആ ബെഞ്ചിൽ പോയിരുന്നത് എന്താ പോയില്ലേ? നിങ്ങളെയല്ല, അതാ വരുന്നു. മൈ ഡിയർ മേരി, എന്താ ഈ പണക്കം? ഞാൻ മാപ്പ് ചോദിക്കാം പ്ലീസ്. നിങ്ങൾ അവിടെ ഇരിക്കൂ, അവര് ഭ്രാന്താണ്. ഡാർലിംഗ്, ഇവൾ എന്റെ മുറപ്പെണ്ണാണ്. ഇവൾക്ക് വേണ്ടി ഞാൻ ആയിരക്കണക്കിന് രൂപ ചെലവാക്കി. ഇവൾ ഞാൻ അഗാധമായി പ്രേമിച്ചു. പക്ഷേ ഹൃദയം പൊട്ടുന്നു ബ്രദർ. ഇന്നലെ വരെ എന്നെ പ്രേമിച്ച് ആരാധിച്ച ഇവൾ ഇന്ന്. അനാവശ്യം പറയരുത്, ഞാൻ സ്നേഹിച്ചിട്ടില്ല. ഈ ജന്മം സ്നേഹിക്കാനും പോകുന്നില്ല. മിസ്റ്റർ ഗോപി, ഇവൻ തെണ്ടിയാണ്, ഭ്രാന്തനാണ്. കറക്റ്റ്, ഞാൻ ഭ്രാന്തനാണ്. മിസ്റ്റർ എം ഡി ഗോപി. ആ മിസ്റ്റർ എം ഡി ഗോപി, ഞാൻ ഭ്രാന്തനാണ്. ചോദിക്കൂ, ഞാൻ എങ്ങനെ ഭ്രാന്തനായി? ഇവർക്ക് വേണ്ടി, ഇവരുടെ അനശ്വര പ്രേമത്തിനു വേണ്ടി ഞാൻ ഭ്രാന്തനായി. മണ്ണം കട്ട. മിസ്റ്റർ ഗോപി, നിങ്ങളിതിലൊരു മധ്യസ്ഥം പറയാം. ജസ്റ്റിസ്, സിമ്പിൾ ജസ്റ്റിസ്. ഗോപി, ഗോപി, എന്നെ കല്യാണം കഴിക്കുന്നോ അതോ എന്റെ പണം തിരിച്ചു തരുന്നോ? ഞാനോ? ഇവ ഇവ എനിക്ക് മനസ്സില്ല. രണ്ടു മാസം സമയം തന്നാൽ ഇയാളുടെ പണം മരിച്ചെറിഞ്ഞു കൊടുക്കാം. നോ 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 നോ, കാൽ നിമിഷം സമ്മതിക്കില്ല. മിസ്റ്റർ എം ഡി, ഇത്രയും കാലം എന്നെ പറഞ്ഞു പറ്റിച്ചു, ഇനി രണ്ട് മാസത്തിനകം എങ്ങനെ തിരിച്ചു തരും? അപ്പച്ചൻ വാങ്ങിയ രൂപ അപ്പച്ചൻ കൊടുക്കും, അതിന് രണ്ടു മാസം വേണം. രണ്ടു മാസത്തിനകം രൂപ തിരിച്ചു കൊടുക്കാൻ കഴിയുമോ? ഡെഫിനറ്റ്. മിസ്റ്റർ, രണ്ടു മാസത്തിനകം നിങ്ങളുടെ രൂപ അവർ തിരിച്ചു തരും. അതുവരെ ദയവ് ചെയ്ത് നിങ്ങൾ അവരെ ഉപദ്രവിക്കരുത്. കറക്റ്റ്. ഓൾ റൈറ്റ്. ഒരു ജെന്റിൽമാനായ നിങ്ങളുടെ വാക്കിൽ വിശ്വസിക്കാം. റൈറ്റ്. കാണാം. മേരി, മീറ്റ് അഗൈൻ. രണ്ടു മാസത്തിനകം പണം കൊടുക്കാമെന്ന് ആ മനുഷ്യനോട് ഞാനാണ് ഏറ്റത്. അതെ, അതിന് എങ്ങനെ കൊടുക്കും? അത് നിങ്ങൾ അറിയുന്ന എന്തിന്? മാനക്കേട് എനിക്കുമുണ്ടല്ലോ. അത് ആലോചിച്ചപ്പോ എനിക്കൊരു ഐഡിയ തോന്നി. എന്താണെന്ന് പറയും? എന്റെ ഐഡിയ അനുസരിച്ചാണെങ്കിൽ രണ്ടു മാസം അയാളുടെ കടവും തീരും, എനിക്കൊരു ഉദ്യോഗം കിട്ടും. ശരി, പറയൂ. കാര്യം മുഴുവനും കേൾക്കുന്നതിന് മുമ്പ് കോപിക്കരുത് കേട്ടോ. ശരി. എന്റെ നില പരിതാപകരമാണ്. ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും.
നിങ്ങളുടെ നിലയും അങ്ങനെയാണെന്നാണ് എന്റെ ധാരണ. കിണ്ണാരം പറയുകയാണോ? ക്ഷമിക്കൂ, ഇരിക്കണം. ജീവിത വൈഷമ്യം കൊണ്ട് പറഞ്ഞു പോയതാണ്. അതായത് നമ്മൾ നേരത്തെ വായിച്ച ഈ പരസ്യം അനുസരിച്ച് ഒരു ഉദ്യോഗം ഉണ്ടാക്കാൻ നമ്മൾ രണ്ടുപേരും കൂടി ചേർന്ന് ഒരു നാടകം അഭിനയിച്ചാൽ എന്താ? സ്റ്റേജിലല്ല, തുറന്നു പറയുക. ക്ഷമിക്കണം, ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പിൻവലിച്ചുകൊള്ളാം. അങ്ങനെ അഭിനയിച്ചാൽ നമ്മൾ രണ്ടുപേരും രക്ഷപ്പെടും. നമുക്ക് തമ്മിൽ തമ്മിൽ അറിയാമല്ലോ. എനിക്ക് മനസ്സില്ല, എനിക്ക് ഉദ്യോഗവും വേണ്ട. നമസ്തേ മിസ് മേരി. ക്ഷോഭം തീർന്നിട്ട് ഒന്നുകൂടി ആലോചിച്ചു നോക്കൂ. കൊള്ളാമെന്ന് തോന്നിയാൽ ഞാനിവിടെ പാട്ടിലുണ്ടായിരിക്കും. ഡേവിഡിന്റെ കാരണം വഴി നടക്കാനും വയ്യെന്നായി. അവന്റെ കടം കൊടുത്തു തീർത്തേ അവന്റെ ശല്യം തീരും. എങ്ങനെ കൊടുക്കാനാണ് അപ്പച്ച? ഒരു വഴി കണ്ടിട്ടുണ്ട് മോളെ. റേഷൻ കട ശങ്കരൻ നായരോട് കുറെ പണം കടം ചോദിച്ചിട്ടുണ്ട്. ഇനിയും ഇങ്ങനെ കടം വാങ്ങിയാൽ എങ്ങനെ തിരിച്ചു കൊടുക്കും അപ്പച്ച? എന്ത് ചെയ്യും മോളെ? അപ്പച്ചന് സമ്മതമാണെങ്കിൽ ഞാനൊരു വഴി പറയാം. എന്താ മോളെ? തെന്മലയ്ക്കടുത്തുള്ള ഒരു പ്രൈവറ്റ് സ്കൂളിൽ ഒരു അധ്യാപികയുടെ വേക്കൻസി ഉണ്ട്. അപ്പച്ചനും അമ്മച്ചയും സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ രണ്ടു മാസത്തിനകം ആ ഡേവിഡിന്റെ കടം തീർത്തു കളയാം. നീ ഞങ്ങളെ വിട്ടിട്ട് ഇത്രയും ദൂരം പോയ പിന്നെ ഞങ്ങൾക്ക് ആരുണ്ട് മോളെ? അടുത്തെങ്ങും ജോലി കിട്ടാത്തത് കൊണ്ടല്ലേ അമ്മച്ചി എത്രയെടുത്ത് അപേക്ഷിച്ചു. സാറാമേ, മോള് പറയുന്നത് ശരിയാ. അവൾ പഠിച്ചവളല്ലേ, അവൾ എവിടെ ചെന്നാലും അവളൊരു തെറ്റുണ്ടാവില്ല. മോളെ നീ ഏതായാലും അപേക്ഷിച്ചു. കർത്താവ് നമ്മുടെ മോളെ രക്ഷിച്ചു. നീ ഇത് കൊണ്ട് ചെന്നു ടൈപ്പ് ചെയ്തോ. അവൾ ഒരു പക്ഷേ വന്നാലും അപ്പൊ സമയം പാലിക്കേണ്ടേ സാറേ? അവൾ വരിയില്ലെന്ന് ഞാൻ വ്യക്തി തുറന്നു പറയുന്നു. സാറിന്റെ ചിന്തകളൊക്കെ പഴയ ശിലാവിധത്തിലുള്ളതാണ്. അത്യന്താന്ത്രീയമായ വീക്ഷണം കൊണ്ട് സാറിനില്ല. നീ വലിയ വായൊന്നും അടിക്കണ്ട, പറയുന്ന പോലെ കേൾക്ക്. ഒരു സ്ത്രീ വരില്ല എന്ന് പറഞ്ഞാൽ വരും എന്നാണ് അർത്ഥം. അത് നിനക്കറിയാൻ പാടില്ല. എന്നാ കൊണ്ടുപോയിട്ടോ. മിസ്റ്റർ ഗോപി പറഞ്ഞ് ജോലിക്ക് പോയാലെന്താ? ഭാര്യ ഭർത്താക്കന്മാരെ അഭിനയിച്ചാൽ മതിയല്ലോ, ജോലിയും കിട്ടും, ആ ഡേവിഡിന്റെ കടവും തീരും. നല്ല ഐഡിയ, അത് തന്നെ ശരി. ഗുഡ് മോർണിംഗ്. ഓ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നലെ രാത്രി മുഴുക്കി ആലോചിച്ചു. നിങ്ങളുടെ ഐഡിയ നന്നായിരിക്കുന്നു. ഐഡിയ ഉണ്ടെങ്കിലല്ലേ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റൂ. നിങ്ങളുടെ യഹോവയ്ക്ക് ഐഡിയ ഉണ്ടായിരുന്നു കൊണ്ടല്ലേ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി എന്ന് നടന്നത്. ബൈബിൾ വായിച്ചിട്ടുണ്ടോ? ബൈബിൾ മാത്രമല്ല, എല്ലാ വേദങ്ങളും ഉപനിഷത്തുകളും ഞാൻ അപഗ്രഥിച്ച് പഠിച്ചിട്ടുണ്ട്. നോക്കു മിസ്റ്റർ, ഇതുവരെ നമുക്ക് തമ്മിൽ പരസ്പരം അറിഞ്ഞുകൂടാ. ആ സ്ഥിതിക്ക് നിങ്ങൾ അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞവളാ. ഞാനും അഭിമാനവും അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞു. പക്ഷേ ജീവിതത്തിൽ പല പുരുഷന്മാരെയും വിശ്വസിച്ച് പരാജയപ്പെട്ടവളാണ് ഞാൻ. ചടിയന്മാരാണവർ. എന്നെ വിശ്വസിക്കുന്നതുകൊണ്ട് കുഴപ്പമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വേണമെങ്കിൽ മേരി മാതാവിന്റെ മുമ്പിൽ വെച്ച് ഞാൻ സത്യം ചെയ്തു. ശങ്കർ ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ട്, ഇതൊന്ന് ഒപ്പിട്ട് തന്നിട്ടുണ്ട്. നോക്കൂ മിസ്റ്റർ, ഇന്നു മുതൽ നമ്മൾ പെരുമാറ്റത്തിൽ സ്നേഹിതന്മാരാണ്. പെരുമാറ്റത്തിൽ മാത്രമല്ല, യഥാർത്ഥ ജീവിതത്തിലും അങ്ങനെയാണ്. ഉദ്യോഗം കിട്ടാൻ വേണ്ടി മാത്രം ഭാര്യ ഭർത്താക്കന്മാരായി നമ്മൾ അഭിനയിക്കുന്ന അത്രയേ ഉള്ളൂ. പിന്നെ പോസ്റ്റേജ് ചാർജ് 50-50, ബിസിനസ് ബിസിനസ് ആയിരിക്കും. താങ്ക് യു. ഞാൻ മരട്ടെ. കാണാതെ പോയത് ലക്ഷ്മി, കണ്ടു കിട്ടിയപ്പോൾ വനജയായോ? പുഷ്കര, 5000 രൂപ പ്രതിഫലം ലഭിക്കുമെന്ന് കണ്ടപ്പോൾ ലക്ഷ്മി വനജയായത് കണ്ടോ? ഈ ലോകത്ത് പണമാണ് മനുഷ്യരെ കള്ളന്മാരാക്കുന്നത്. പണം എന്നൊന്നില്ലെങ്കിൽ
എല്ലാ മനുഷ്യരും സത്യസന്ധന്മാരായി. സാർ, ഞാൻ ഇതുവരെ കള്ളം കാണിച്ചിട്ടില്ല സാർ. ഇവളോട് പേര് ചോദിച്ചാൽ ലക്ഷ്മി എന്ന് പറയണമെന്ന് പഠിപ്പിച്ചിട്ടാണ് കൊണ്ടുവന്നത്. ഇവളാണ് ചതിച്ചത് സാർ. കണ്ടോ വയസ്സ് 16. നിങ്ങൾ കള്ളം പറയില്ല സാർ. നിങ്ങൾ ഭയങ്കര കള്ളം പറയും. അതെ, കാലിൽ മറവുണ്ടോ? ഉണ്ടെങ്കിൽ കാണട്ടെ. അതെ, ഈ തള്ളവരലുണ്ടായിരുന്ന മറവ് എങ്ങനെ മുട്ടേക്കേറി? കുഞ്ഞുനാളിലെ തള്ളവരലായിരുന്നു, വളർന്നപ്പിങ്ങ് കേറിപ്പോയി. ഓഹോ, അപ്പൊ ഇങ്ങനെ വളരുകയാണെങ്കിൽ മേലോട്ട് കയറി കയറി ക്ലൈമാക്സിൽ മുഖത്ത് വരുമല്ലോ. അതിരിക്കട്ടെ സഹോദരി, ആരെങ്കിലും എന്തെങ്കിലും കാണണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെട്ടി തുറന്നാൽ കാണിച്ചുകളയും. സാറിന്റെ മുമ്പ് കാണിക്കാം സാർ. അപ്പോ എല്ലാം ഒത്തിട്ടുണ്ട്. നിങ്ങൾ 5000 രൂപ കിട്ടണം അല്ലേ? പാതി പാതി നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് സാർ. ഓഹോ, ഏ പയ്യൻ, താൻ തെന്മല പോലീസിന്റെ ഇടി കൊണ്ടിട്ടുണ്ടോ? 16 വർഷം മുമ്പ് 4 വയസ്സുള്ള ലക്ഷ്മി കാണാതെ പോയി. ഇപ്പൊ ഈ കുട്ടിക്ക് 16 വയസ്സ്. അപ്പൊ കണക്ക് ശരിയാണല്ലോ. സത്യത്തെ 16, 4, 20 വയസ്സായി സാർ. എടുത്തിട്ട് പണം തരണം, ഞങ്ങൾ വളരെ ദൂരെ നിന്ന് വരുന്ന. ആരും വേണ്ട, എല്ലാം പോട്ടെ, എല്ലാം പ്രോഡക്ട്. അതെ, ടീച്ചേഴ്സിന്റെ വല്ല അപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്? മിസ്റ്റർ ആൻഡ് മിസ്സസ് എം പി ഗോപി, ഞാൻ അമ്മാവനെ കണ്ടിട്ട് ഇതിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്യുന്നത്. കിട്ടിപ്പോയി. ഭാര്യാഭർത്താക്കന്മാർ രണ്ടുപേരും ബി എ പാസ്സായിട്ടുണ്ട്. രണ്ടുപേർക്കും സംഗീതവും അറിയാം. മിസ്റ്റർ ആൻഡ് മിസ്സസ് എം ടി ഗോപി. നമ്മുടെ സുഹൃത്ത് നശിച്ചിട്ടില്ല. അവളുടെ പേരിൽ എന്തിനിറങ്ങിയാലും നമുക്ക് നന്മയേ ഉള്ളൂ. നിന്റെ സെലക്ഷൻ എന്തായി? ലക്ഷ്മിയെ കണ്ടുപിടിച്ചോ? ഈ നാട് നന്നാകുകയില്ല മാവ. എല്ലാം കളവ്, ചതിവ്, വഞ്ചന, ഫ്രോഡ്. ഐ എം സോ സോറി. സ്കോട്ട്ലൻഡിലായിരുന്നെങ്കിൽ കാണാതെ പോയ ഒരു കുട്ടിക്ക് പകരം മായം ചേർത്തിയ കുട്ടിയെ കൊണ്ടുവന്നാൽ ഷൂട്ട് 3 പീസസ് മാൻ. ഇതിലിപ്പോ ചതിവ്, വഞ്ചന, ഫ്രോഡ് ഒന്നുമില്ലല്ലോ. ആ, ഇത് പെർഫെക്റ്റ്, ഡീസന്റ്, ക്ലീൻ. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഗോപി എം ടി. ശരി, എന്നാൽ അവർക്ക് യാത്രയ്ക്കുള്ള പണം അയച്ചു കൊടുക്കും. ഉടനെ എത്തിക്കൊള്ളാനും എഴുതും. പുഷ്കര. അപ്പച്ച, ഇദ്ദേഹമാണ് മിസ്റ്റർ ഗോപി. എനിക്ക് ജോലി കിട്ടിയിരിക്കുന്ന അതേ സ്കൂളിൽ തന്നെയാണ് ഇദ്ദേഹത്തിന് ജോലി കിട്ടിയിരിക്കുന്നത്. ശരിക്കും ഗോപി, വേണ്ട, ഞാനിവിടെ നിന്നോളാം. എന്റെ മകളെ ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്നും പുറത്തയക്കുന്നത്. ഞങ്ങൾ തമ്മിൽ ഇതുവരെ പിരിഞ്ഞിരുന്നിട്ടില്ല. ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കുന്ന സ്കൂള് ഒരു നല്ല സ്കൂളാണ്. സന്തോഷം. ആ ഗോപിക്ക് ചായ കൊടുക്കും സാർ. അയ്യോ വേണ്ട, ഇനി ഒരു അവസരമാകാം. എനിക്ക് പോകാൻ കൃതിയുണ്ട്. നല്ല കുട്ടി. നമുക്ക് നാളെ തന്നെ പുറപ്പെടണം. പക്ഷെ ഒരു കാര്യം, അവിടെ ചെന്നാൽ ഞങ്ങൾ ഭാര്യയും ഭർത്താവും അല്ലെന്ന് ഒരു മനുഷ്യരോട് നീ പറയരുത്. ഇതൊന്നും സാർ എന്നോടും പറയണ്ട. ജീവിതത്തിന്റെ ഓരോ ചലനങ്ങളും അറിഞ്ഞതാണ്. സാറിന് പോകാനായിട്ട് മെത്ത, തലേണ, ബെസ്റ്റ് ഫ്രണ്ട്, ബെഡ്റൂം ലാമ്പ്, ടാർച്ച് ലൈറ്റ്, ടിഫിൻ കാര്യം ഇതൊക്കെ ഞാൻ വാങ്ങിച്ചു. നിനക്ക് നിന്നെ ഇവിടുന്ന് പണം എന്റെ കണക്ക് കമ്പനി നാളെ അവസാനിക്കാം. ഇതുവരെ കിട്ടിയ എല്ലാ പണവും കൊണ്ട് ഞാനത് വാങ്ങിച്ചു സാർ. വേറെ ഒന്നിനുമല്ല, ആ സ്ത്രീയുടെ മുമ്പിൽ എന്റെ സാർ ഒരിക്കലും കൊച്ചാണ്. ശങ്കര, ഇത് അറിവീട്, ഇത് ഡ്രോയിങ്. ശരി,
ഇതാണ് കിച്ചൺ. അപ്പൊ ചിക്കനോ? ചിക്കൻ ഹോട്ടലിൽ കാണും, ഇത് കിച്ചനാണ്. വരണം. ഇതാണ് ബെഡ്റൂം, അത് ബാത്റൂം. അയ്യോ ചതിച്ചല്ലേ സാറ്, ഒരു കട്ടിലല്ലേ ഉള്ളൂ. താൻ എവിടത്തെ കാരനാണോ? ഇത് ഡബിൾ കോട്ടാണ്. സ്കോട്ട്ലൻഡിലെ മാതിരി ചെലവ് ചുരുക്കൽ പരിപാടി അനുസരിച്ചാണ് ഭാര്യ ഭർത്താക്കന്മാർ തന്നെ വേണമെന്ന് പരസ്യം കൊടുത്തു. ഓഹോ, ഡബിൾ കോട്ട. അയ്യോ വേണ്ട, ഞാൻ സ്വീറ്റ് വലിക്കാറില്ല. ഭാര്യയെ പേടിയുള്ള ഭർത്താക്കന്മാർ പുക വലിക്കാറില്ല. ആ ഗൗരി, ഇന്നു മുതൽ നിനക്കൊരു മകളും മരുമകനും ഉണ്ടായി എന്ന് കരുതിക്കൊള്ളു. അത് പിന്നെ പറയണം. മോളെ കണ്ടപ്പോഴേ എനിക്ക് നിധി കിട്ടിയ പോലെ. മാസ്റ്റർ ഇരിക്കൂ, മോൾ ഇരുന്ന് കണ്ടില്ലേ? അവിടെ അല്ല, അവിടെ അല്ല, ഇവിടെയാണ് ഇരിക്കുന്നത്. മോക്കെല്ലാം നേരെ വാ, നേരെ പോന്ന അല്ലേ മോളെ? പള്ളിക്കുളം നിന്റെ ജീവനാണെന്ന് ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. അതെ മോളെ, എന്റെ ജീവന. അത് നന്നായിട്ട് നടത്താൻ ഭർത്താവിനോട് പറയണം കേട്ടോ. ഇതാ കണ്ടോ, ബിഎ വരെ പഠിച്ചിട്ട് മോള് നാണിക്കുന്നത്. കല്യാണപ്പന്തിൽ വെച്ച് തുടങ്ങിയ നാണമാണിത്. അത് വേണം, നാണം സ്ത്രീകൾക്കൊരു ആഭരണമാണ്. ഓ, അതായിരിക്കും മാസ്റ്റർ വേറെ ആഭരണങ്ങളൊന്നും വാങ്ങിക്കൊടുക്കാത്തത്. അതേമ്മേ, ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീകൾ ആഭരണങ്ങളൊന്നും ധരിക്കാറില്ല. എന്നാലും എന്റെ മുക്കൊരു കുറവുമില്ല. പൊന്നുംപടത്തിന് പൊട്ട് വേണം. പൊട്ടുമില്ലല്ലോ. എന്താ മോളെ പൊട്ടിടാത്ത്? കല്യാണം കഴിഞ്ഞ പൊട്ടിടണം. മോളെ നീ ഇരുന്ന് കുമ്പ് കൊട്ടുന്നു. അമ്മേ, ടീച്ചറുടെ നെറ്റിക്ക് ചാന്താണ് നല്ലത്. എന്നാ ചാന്ത് കൊണ്ടുവാ. കുഞ്ഞുങ്ങളൊന്നുമില്ലേ മോളെ? കുഞ്ഞുങ്ങൾ ഇതുവരെ. ആഹാ, അത് ശരി. അപ്പൊ ഭഗവാൻ ഇതുവരെ കണ്ണ് തുറന്നില്ല എന്ന് പറയും. മോള് വിഷമിക്കണ്ട. 7 ദിവസം ഗുരുവായൂര് പോയി കുളിച്ച് തൊഴിൽ നോക്ക്. അടുത്ത വർഷം ഒരാൺ കുഞ്ഞ്. നീ മോളെ കരയിച്ചു. മോള് കരയാതെ മോളെ, അതിനൊക്കെ ഒരു കാലമുണ്ട്. കരയുന്നതല്ല, ട്രെയിനിൽ വരുമ്പോ കണ്ണിലെ കൽക്കരി വീണു. കൽക്കരിയുമില്ല, കരിവിളിയുമില്ല. എനിക്ക് നല്ല തലവേദന, വേഗം ഒന്ന് കുളിച്ചിട്ട് കിടക്കണം. നോക്ക് ഇവിടെ കുളിച്ചാലോ. വേണ്ട, ഞങ്ങള് ക്വാർട്ടേഴ്സിൽ പോവുകയല്ലേ, ഞങ്ങൾ അവിടെ കുളിച്ചോളാം. ഇവിടെയും സൗകര്യം ഉണ്ട് മാസ്റ്റർ. വേണ്ട സാർ, ഞങ്ങൾ അവിടെ പോയി കുളിച്ചോളാം. കൺമഷി നേരാ, മോള് കണ്ണുപോലും എഴുതിയിട്ടില്ലല്ലോ. വേണ്ടമ്മേ, കുളിച്ചിട്ട് പൊട്ടു വയ്ക്കാം. സാരമില്ല, ഇരിക്കട്ടെ. കുളി കഴിഞ്ഞു ഒന്നുകൂടെ തൊട്ടാ മതിയല്ലോ. അപ്പോ ഞങ്ങള് ക്വാർട്ടേഴ്സിലേക്ക് ചെല്ലട്ടെ. എന്നാലും ആവട്ടെ, പോയി ഒന്ന് വിശ്രമിക്കണം. ഡേ, അഴി കാണിച്ചു കൊടുക്ക. നോക്കൂ, എന്ത് സ്നേഹമുള്ള ദമ്പതികൾ ചേരുംപടി ചേർന്നിട്ടുണ്ട്. ഇവരെ കിട്ടിയത് നമ്മുടെ മഹാഭാഗ്യം. സാർ, ഒരു സംശയം. ഭാര്യയും ഭർത്താവും രാത്രിയില് എന്തെങ്കിലും ഒരു ചെറിയ വിഷയത്തില് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി പിണങ്ങിന്നിരിക്കണ്ടേ? ഭാര്യ എവിടെ ശയിക്കും? അല്ല, ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങും. പിണങ്ങുമെന്നോ? എന്റെ പൊന്ന് സാറേ, അവരെ രണ്ടിനും ഇവിടെ കൊണ്ടു നിർത്തിക്കാൻ ഞാൻ പെട്ട പാട്. രണ്ടിനെയും ബിയ, ഭാര്യയും ബിയ, ഭർത്താവും ബിയ. ഭാര്യയും ഭർത്താവും ബി എ ആയാൽ ആ ഡിഗ്രിയുടെ പേരെന്ത്? അതല്ലേ ബി ബി എ. അല്ല, ഇതിനു മുമ്പ് ഇങ്ങേർക്ക് എന്തായിരുന്നു ജോലി? ചില കാര്യങ്ങൾ അറിയുന്നതിനെ സംതിങ് തള്ളണം. നിങ്ങൾ ഫ്രീ ആയിട്ട് കയറി ചോദിച്ചോളങ്ങല്ലോ ഈ മനുഷ്യൻ എന്തുകൊണ്ട് ജോലി എന്ന്. ഇനി ഉള്ള കാര്യത്തിന് ഒരു ചെറിയ ഫീസ് വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ്സ് എടുക്കണം. ഓഹോ, ഓ ആ, ഇനി പറയണം ആ മനുഷ്യൻ ആരായിരുന്നു. ആ മനുഷ്യൻ എന്തോ, പിന്നെ മാനവരാശിയുടെ വ്യക്തിത്വത്തെ സ്പർശിക്കുന്ന പദപ്രയോഗങ്ങളൊന്നും പാടില്ല. ആ മനുഷ്യനൊന്നും ഈ മനുഷ്യനൊന്നും പറയരുത്. അദ്ദേഹം നിങ്ങളൊക്കെ അന്തസ്സുള്ളവനാണ്, അഭിമാനമുള്ളവനാണ്. ഒരു അബദ്ധം പറ്റിപ്പോയി, എന്നാലെങ്കിലും ഒന്ന് പറ. എന്നാ പറയാം? ബീച്ച്, ടൗൺ ഹൗസ്, കോളേജ് ഉറപ്പ്, കണ്ടോൺമെന്റ്, സെക്രട്ടേറിയറ്റ്, റെയിൽവേ സ്റ്റേഷൻ എന്ന് വേണ്ട എല്ലാ എല്ലാ അദ്ദേഹത്തിന്റെ സ്വന്തമാണ്. അപ്പൊ പോലീസ് സ്റ്റേഷനോ? മുക്കാലും സ്വന്തമാണെന്ന് പറയുന്നത്. അല്ല, എന്നാ പിന്നെ ഇത്രയും വലിയൊരു മനുഷ്യൻ ഈ ഒരു മാനേജ്മെന്റ് സ്കൂളിൽ ജോലിക്ക് എന്തിന് വന്നു? ത്യാഗം, സേവനം, അധ്വാനം എന്നീ ചതുർവായങ്ങളുടെ ഒരു മനഃശാസ്ത്രം. മനഃശാസ്ത്രം? ഞാൻ സ്കോട്ട്ലൻഡിൽ പോലും ഇത് പഠിച്ചിട്ടില്ല. ഈ ശാസ്ത്രം എന്താണെന്നൊന്ന് പറഞ്ഞുതരാം.
വെറുതെ ഒന്നും പറയാവില്ല. അനദർ 5 റുപ്പീസ്. മുടിഞ്ഞതല്ലേ കണക്ക്. പുഷ്കര സാർ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, രണ്ട് ദിവസത്തിനകം പറ്റുന്ന ലൊക്കേഷൻ ആക്കി ഞങ്ങൾ മാറ്റിത്തരാം. ഞാൻ ടീച്ചറിനെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കേ. ടീച്ചറിന്റെ ആപ്ലിക്കേഷനിൽ എഴുതിയിരുന്നത് പോലെ യഥാർത്ഥമായിട്ട് 20 വയസ്സ് തന്നെയാണോ? അതെ. ടീച്ചറിന് അച്ഛനമ്മമാരുണ്ടോ? ഉണ്ട്. എക്സ്ക്യൂസ് മീ, നിങ്ങൾ അവരുടെ സ്വന്തം മകളാണോ അതോ വളർത്തുപുത്രിയാണോ? എന്താണ് അനാവശ്യമായ ചോദ്യങ്ങൾ? ക്ഷമിക്കാൻ ടീച്ചർ, ഇതെല്ലാം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. 16 വർഷം മുമ്പ് ഞങ്ങളുടെ ലക്ഷ്മി കാണാതെ പോയി. സ്കോട്ട്ലൻഡിൽ 30 വർഷം കഴിഞ്ഞതിന് ശേഷം കണ്ടുപിടിച്ച കേസുകളുണ്ട്. ഒരുപക്ഷെ ആ കാണാതെ പോയ കുട്ടിയാണ് നിങ്ങളെങ്കിൽ ഈ സ്വത്തിന്റെ പകുതി അവകാശം നിങ്ങൾക്കുള്ളതാണ്. എന്റെ പകുതി ശ്രമവും കുറയും. ഈ പത്രം നോക്കണം. എന്തൊരു ശല്യമാണിത്. ശങ്കര, ശങ്കര, പുഷ്കര, പുഷ്കര, രാജു, നീ ഇങ്ങ് പോന്നു. അവരുടെ ആഹാരമൊക്കെ റെഡി ആയിട്ടുണ്ടോ? അതെല്ലാം അതിന്റെ വഴിപോലെ നടക്കും. ഡോൺ വറി. എന്തോന്ന് ഡോൺ വറി? ഇവിടെ ഡിറ്റക്റ്റീവ് ആണെന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാ പോരാ. അവനും എന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള കഴിവും കൂടെ വേണം. ഇങ്ങനെ പറയുന്നത് സങ്കടമാണ്. എന്തോന്ന് സങ്കടം? അമ്മാവൻ പറയുന്നത് കേട്ടാ തോന്നി ഞാൻ വെറും ഒരു വായനൊക്കെയാണ്. അയ്യോ, കാര്യങ്ങൾ അന്വേഷിക്കാൻ ചെന്ന എന്നെ പിടിച്ച് പുറത്താക്കി. അയ്യോ, ആ സന്തോഷത്തോടുകൂടി കഥ തുടച്ചു ഐശ്വര്യമായിട്ട് പുറ്റി കിട്ടും. നന്നായി, നന്നായോ? അമ്മാവാ സ്കോട്ട്ലൻഡിലായിരുന്നെങ്കിൽ ഷൂട്ട് കഥക്ക് 3 പീസസ് അറിയാമോ? ആ പോട്ടെ, സാരമില്ല. അല്ല, സാരം ഉണ്ടായാലും എന്താ? അതൊന്നുമില്ല. ആ, നീ പോയി. നാളെ മുതൽ കുട്ടികൾ സ്കൂളിൽ വരാനുള്ള ഏർപ്പാടൊക്കെ. അവൻ പറഞ്ഞത് കേട്ടോ. ചെറുപ്പമല്ലേ? ആ ചെറുപ്പം. നീ ഓർമ്മിക്കുന്നുണ്ടോ നമ്മുടെ ചെറുപ്പകാലത്ത്? ഞാനാണ്, എന്റെ വാച്ച്. ഇപ്പോഴാണോ വാച്ച് എടുക്കാൻ കണ്ട സമയം? ഐ എം സോറി. ഇതാ വാച്ച്. താങ്ക് യു, താങ്ക് യു. ഇരുന്നിരുന്ന് ഉദ്യോഗം കിട്ടി കാട്ടാളന്മാരുടെ ഇടയിൽ. ആ കിഴവനാണെങ്കിൽ വിവരം കിട്ട മനുഷ്യൻ, മരുമകനാണെങ്കിൽ മരക്കെഴുതാം. ഇവരുടെ ഇടയിൽ എങ്ങനെ കഴിയുമോ ആവോ, കർത്താവിന് തന്നെ അറിയാം. ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ പറ്റുമോ? ഏതായാലും ഇറങ്ങി തിരിച്ചില്ലേ. പക്ഷേ അവരവരുടെ ജീവിതം കൂടി ഒന്ന് നോക്കണം. എന്റെ ജാതിയും മതവും ആചാരവും വിട്ട് എനിക്കൊരു ജീവിതം വേണ്ട. വേണ്ട. 100 പ്രാവശ്യാസ്ത്രീ ഭർത്താവ് ഭർത്താവ് എന്ന് പറഞ്ഞില്ലേ? അതല്ല അത്ഭുതം, ഞാൻ പ്രസവിക്കണം പോലും. ഇതിനെല്ലാം ഒന്നേ പരിഹാരമുള്ളൂ, മൗനം. നിഷേധിക്കാനും പോണ്ട, സ്വീകരിക്കാനും പോണ്ട്. ആഹാ, നന്നായിരിക്കുന്ന ഉപദേശം. മഷിയും കുങ്കുമമാരിയും മുഖത്ത് കോലം വരച്ചല്ല സ്നേഹം കാണിക്കേണ്ടത്. എന്നിട്ട് ഞാൻ ചുമ്മാ ഇരിക്കണം അല്ലേ? വേറെ വഴി വേണ്ടേ? കുറെയൊക്കെ സഹിച്ച 2 മാസം തള്ളിവിടണം. സഹിക്കുന്നു, സഹിക്കാം. പൊട്ട് ഉത്തരം എന്ന് പറഞ്ഞാൽ? ഈ പൊട്ട് എന്ന് പറയുന്നത് ഹൈന്ദവ സ്ത്രീകളുടെ ഐശ്വര്യമുദ്രയാണ്. അത് ഒന്ന് വെച്ചൊന്ന് വിചാരിച്ച് ആകാശം ഒന്ന് ഇണിഞ്ഞു വീഴാൻ പോകുന്നില്ല. എനിക്ക് പൊട്ടുമുത്തി പരിചയമില്ല. എന്ത് പറഞ്ഞാലൊക്കെ ഇതൊക്കെ ഒന്ന് പരിചയപ്പെടണം. ദേവരഹസ്യം വലുതാണ്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എന്റെ അടുക്കൽ ചോദിക്കാതെ നിങ്ങൾ എന്നെ പറ്റി ഒരു അക്ഷരം പോലും അവരോട് പറയരുത്. ടീച്ചറിനോട് ചോദിക്കാതെ ഒരു അക്ഷരം പറയുകയോ പ്രവർത്തിക്കുകയോ തൽക്കാലം സ്വീകരിച്ചാണ്. ഏതായാലും മലരും കഴിച്ചോണ്ട് പോയി കിടന്ന് ഉറങ്ങാം. എനിക്ക് പാല് മാത്രം മതി. ഗുഡ് നൈറ്റ്. മെത്ത മാറിപ്പോയി. എന്റെ മെത്ത അതാണ്.
ഞാൻ കൊണ്ടുതരാം. ഇന്നലെ പറഞ്ഞു തന്ന മാമ്പഴത്തിന്റെ പാട്ട് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും അല്ലേ? വിമലെ നീ പാട്. മഞ്ഞായാൽ മാവ് പോക്കുന്നു, മാമ്പൂക്കൾ മാങ്ങയാകുന്നു, മാങ്ങ നന്നായി പഴുക്കുന്നു, മാമ്പഴം നമ്മൾ തിന്നുന്നു, മധുരിക്കുന്ന തൻ പഴം മാവ് തിന്നുന്നതില്ലല്ലോ, മറ്റുള്ളവർക്കു നൽകുവാൻ മടി കാട്ടുന്നതില്ലല്ലോ, അന്യർക്കായി മാവ് പോക്കുന്നു, അന്യർക്കായി മാവ് കായ്ക്കുന്നു, മാവ് കാണിക്കും ഈ ഗുണം മഹാന്മാരുടെ ലക്ഷണം. എന്താ കുട്ടികരെന്ന് കരയത് കേട്ടോ, കരയത് കേട്ടോ. അഞ്ചു പൈസക്ക് ഒരു മാമ്പഴം, 250 മാമ്പഴം വാങ്ങിക്കാൻ എത്ര പൈസ? ഇതിന്റെ ഉത്തരം നാളെ കാലത്ത് വരുമ്പോ എല്ലാരും എഴുതിക്കൊണ്ട് വരണം. എഴുതിക്കോ, ഉത്തരം തിരുവനന്തപുരത്തുകാരിയാണെന്ന് വെച്ചോ. ചോദ്യം നമ്പർ 2, അവരുടെ മാതാപിതാക്കൾക്ക് അവർ സ്വന്തം മകളാണോ വളർത്തുമകളാണോ? വളർത്തുമകളാണെന്ന് തന്നെ വെച്ചോ. പിന്നെ ഒരു കാര്യം, ഞാൻ 5 മണീസ് ശരിക്കും തന്നതാണ്. ഇവർ അബ്ബർ പോലെ ഉത്തരം പറയരുത്, മര്യാദക്ക് പറയാം. സാറേ, ഞാന് കുറച്ച് രാഷ്ട്രീയത്തിലായിരുന്നു, അതുകൊണ്ട് ഇങ്ങനെ ഉത്തരം പറഞ്ഞ് ഞാൻ പഠിച്ചു. ശരി, ചോദ്യം നമ്പർ 3, അവരുടെ കാലിൽ എന്തെങ്കിലും ഉണ്ടോ? ഇനിയുണ്ട്? ഉണ്ടോ എന്തെങ്കിലും? ഉണ്ടോ
കാലല്ലേ? ഉണ്ടോ? ഉണ്ടോ ശങ്കര? ഉണ്ട്. ഉണ്ട്. ഉണ്ടോ? കാലിൽ അഞ്ച് വിരലുണ്ട്. അതൊന്ന് ചെറുതും മുടിഞ്ഞ് താൻ മര്യാദയ്ക്ക് പറയുകയില്ല. അതുപോട്ടെ, തന്റെ ടീച്ചർ അമ്മയ്ക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര കാലം പറയാനേ മനസ്സില്ല. മറ്റുള്ളവന്റെ ജീവിത രഹസ്യം അറിയാൻ എന്തോ എത്ര വലിയൊരു ശങ്കരത. കല്യാണം രഹസ്യമാണോ പുഷ്കര? ഒന്ന് പറയണ്ടേ ശങ്കര? ഉണ്ടെങ്കിൽ രഹസ്യമേ ഉള്ളു സാറേ. ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് രഹസ്യമാണ്. കള വെച്ചാത്തതും പർവ്വതം വിടിഞ്ഞു വീഴാത്തതും ഒരു രഹസ്യമാണ്. നമ്മുടെ ജീവിതാത്മാവ് തന്നെ രഹസ്യമാണ്. ഇത് കേൾക്കാൻ രസമില്ലേ? പക്ഷെ സാർ എന്നെ കൊണ്ട് എല്ലാം പറയിച്ചിട്ടുണ്ട്. ഉദ്യോഗം ഇല്ലാതായിട്ട് ആ താൻ വെറുതെ പറയണ്ടാവേ. തന്റെ ഫീസ് മണീസ് ആയിട്ട് കയ്യിൽ തരാം. ഇതാ പിടിച്ചോ. നീ പറഞ്ഞോ. ഇടാ നീയാണ് നമ്മുടെ സത്യസന്ധന്മാരായ ഉദ്യോഗസ്ഥന്മാരെ തുലയ്ക്കുന്നത്. ആ ഇനി എന്ത് ചോദ്യം മണി ചോദിച്ചു? ആ പറഞ്ഞോ. ആ ഇനി എന്ത് ചോദ്യം മണി ചോദിച്ചാലും മറുപടി പറയാം. വിവാഹ രഹസ്യം. മാസ്റ്ററും ടീച്ചറും ഒരേ കോളേജിൽ ഒരേ ക്ലാസ്സിൽ പഠിച്ചു. ഒരു ദിവസം ടീച്ചർ നോക്കി, പിറ്റേ ദിവസം മാസ്റ്റർ ടീച്ചറെ നോക്കി, അതിനടുത്ത ദിവസം രണ്ടുപേരും നോക്കി, ഒരുമിച്ച് നോക്കി, ഒരേ രീതിയിൽ നോക്കി, ഒരേ അർത്ഥത്തിൽ നോക്കി, രണ്ടുപേരും കൂടെ അവര് ലെക്ചർമാരെ നോക്കി, ലെക്ചർമാരെ അവരെ നോക്കി. ടീച്ചർ കുണുങ്ങി, മാസ്റ്റർ ചിരിച്ചു, ലെക്ചർ നടങ്ങി. ഓ സാധ്യമല്ല, സാധ്യമല്ല, നടന്ന കാര്യം. സ്പീഡിൽ എഴുതാൻ എനിക്ക് സാധ്യമല്ല. എഴുതാവുന്ന സ്പീഡിൽ എഴുതിയാൽ മതി, ബാക്കി ഞാൻ ഓർമ്മിച്ചോളാം. അതല്ല, ആരെ ആദ്യം നോക്കി അതാണ് അറിയണം. അതാണ് ഇവിടുത്തെ പ്രശ്നം. കീഴി പാകുമല്ലേ നിങ്ങൾ സൂചിപ്പിച്ചു. നീ ആണെന്നെ നോക്കിയാലോ മാസ്റ്റർ, അല്ല നിങ്ങളാണോ എന്നെ നോക്കിയത്? ടീച്ചർ നീയാണ്, നിങ്ങളാ, നീയാണ്, നിങ്ങളാണ്. ഭയങ്കര ഒരു ഭീകര. അവസാനി രണ്ടു പേരും തളരി വിളക്കുകളാണ്. എനിക്ക് അടുക്കളയിൽ ജോലിയുണ്ട് സാറേ. ഞാൻ പിന്നെ ശങ്കര, നീ പറഞ്ഞില്ലെങ്കിലും വിളക്കടങ്ങിയതിന് ശേഷം എന്താണെന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കും. എത്രയോ ഭാര്യാഭർത്താക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്, എങ്കിലും ഇത്രയും പൊരുത്തമുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാപ്പി കുടിക്കാൻ വിളിച്ചിട്ട് പോലും രണ്ടുപേരും കൂടെ ആലോചിച്ചിട്ടേ സമ്മതിച്ചുള്ളൂ. അങ്ങനെയാ കുടുംബക്കാരൻ, അല്ലാതെ ഇവിടെ ഉള്ളവരെ മാതിരി തോന്നിവാസം ഒന്നും ചെയ്യില്ല. അയ്യോ അങ്ങനെയൊന്നും അല്ലമ്മേ, അമ്മ പറയുന്ന പോലെയോ സാറ് പറയുന്ന പോലെയോ ഞങ്ങൾ അത്ര പൊരുത്തമുള്ള ദമ്പതിമാരൊന്നും അല്ല. എന്താ മോളെ ഒന്നും കഴിക്കാത്ത? പാചകം ചെയ്തപ്പോ വിരൽ പൊള്ളിയതാ. എത്ര പറഞ്ഞാലും കേൾക്കില്ല. അവൾ പാചകം ചെയ്തേ ഞാൻ കഴിക്കാവുന്ന വലിയ നിർബന്ധമാണ്. ഭാര്യയായാലും അങ്ങനെ വേണം, എല്ലാം സ്വന്തമായി ചെയ്യണമെന്ന് വലിയ നിർബന്ധമാണ്. എന്റെ ഷൂസ് വരെ പാളിഷ് ചെയ്ത് തരുന്നത് അവളാണ്. എന്റെ മോൾ ഒരു നല്ല കുട്ടിയാണ്. ഇങ്ങനെ ഒരു ഭാര്യയെ കിട്ടണമെങ്കിൽ സുഹൃതം ചെയ്യണം. മോളൊരു വലിയ കുടുംബക്കാരിയാ, അവളെ അധികം കഷ്ടപ്പെടുത്തരുത്. പേരക്കല്ലേ ഇവിടെ മാസ്റ്റർ കുടുംബം അത്ര മോശമൊന്നും അല്ല. ഒരു കാലത്ത് തിരുവനന്തപുരം സിറ്റിക്കകത്തുള്ള കണ്ണായ സ്ഥലങ്ങളെല്ലാം മാസ്റ്ററുടേതായിരുന്നു. പാളയം പള്ളി, പാളയം മാർക്കറ്റ്, ശാല മാർക്കറ്റ്, ബീച്ച്, കടപ്പുറം, സ്റ്റേഡിയം, വാട്ടർ വർക്ക്സ് എല്ലാം മാസ്റ്ററായിരുന്നു. അതൊക്കെ പഴയ കഥകളാണ്. ഇപ്പോ ഞങ്ങളെല്ലാം സർക്കാരിന് വിട്ടുകൊടുത്തു. രാജുവിനോട് ഇതൊക്കെ ആര് പറഞ്ഞു? കൊള്ളാം, ഒരു ഡിറ്റക്റ്റീവിനോട് ഇത് ആരെങ്കിലും പറയണം. സ്കോട്ട്ലൻഡിൽ പോയി വരുന്നവന് ഒരുത്തന്റെ മുഖം നോക്കിയാൽ ഇതെല്ലാം പറയാൻ സാധിക്കും. മാസ്റ്റർ ഒന്നും മിച്ചം വയ്ക്കരുത്, വെച്ചാൽ മോൾ കഴിക്കേണ്ടി വരും. അയ്യോ മിച്ചം വെക്കാനോ, ഇത് തന്നെ പോരാ. പോരെ പുഷ്കര, അയ്യോ മതി മതി, വിളമ്പ വിളമ്പ. അയ്യോ ചേച്ചുമ്പോ തമാശക്ക് പറഞ്ഞ, അയ്യോ വിളമ്പ. അയ്യോ ഇത്രയും കഴിക്കാൻ പറ്റില്ല. അയ്യോ മതി. അപ്പൊ നമുക്ക് പിന്നെ കാണാം. ഡാൻസ് കാണാൻ നിൽക്കുന്നില്ലേ? ഏ ഒരു ഡിറ്റക്റ്റീവിന് ഡാൻസ് ഒരു പ്രശ്നമല്ല. ഗുഡ് നൈറ്റ് പുഷ്കര. ബുദ്ധിയുള്ള കിറുക്ക. ഗന്ധർവഗായക സ്വീകരിക്കൂ.
ഡാൻസ് വളരെ നന്നായിട്ടുണ്ട് പക്ഷേ പാട്ട് കുറച്ചുകൂടി പഠിക്കണം ശരി നാളെ മുതൽ ഞാൻ പാട്ട് പഠിപ്പിക്കാം കേട്ടോ മാഷ് അപ്പോഴേക്ക് താഴോട്ട് പോയോ കണ്ടോ ഒരു കൺഗ്രാജുലേഷൻസ് പോലും പറഞ്ഞില്ല ശരി വരട്ടെ വരൂ താഴോട്ട് പോകാം ഈ കുട്ടിയെ കൂടി ഇവിടെ ഇരുത്തണം എന്താ അവിടെ സ്ഥലമില്ലേ അല്ല ഈ കുട്ടിക്ക് സംഗീതത്തിൽ നല്ല വാസനയുണ്ട് ആ വരൂ എന്റെ മോടെ ഇരിപ്പ് കണ്ടോ കാണാതെ പോയിട്ട് 16 വർഷമായി ഇപ്പോൾ എവിടെ ജീവിക്കുന്നു എങ്ങനെ കഴിയുന്നു എന്തോ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്ന് സമാധാനിക്കാവുമേ ഇപ്പോഴുണ്ടായിരുന്നെങ്കിൽ നിന്റെ പ്രായമുണ്ടായിരുന്നേനെ വരും മോളെ ഇത് നീ ഉടുത്ത എന്റെ ലക്ഷ്മി ഉടുത്ത മാതിരി ഞാൻ വിചാരിച്ചോളാം പോ പോ മോളെ സീതെ പോ വരൂ ചേച്ചി കുട്ടി മോള് പ്രഭുവം കഴിച്ചോ മാസ്റ്റർ ഇല്ലാത്തോണ്ടായിരിക്കും രുചി നോക്കിയതേ ഉള്ളൂ എങ്കിൽ പിന്നെ മാസ്റ്റർ കൂടെ വിളിച്ചുകൂടായിരുന്നു വിളിച്ചാ വരണ്ട് എപ്പോഴും ചെന്ന് വിളിച്ചാ മാസ്റ്റർക്ക് അതൊരു ഉപദ്രവമായി തോന്നൂല്ലേ അമ്മേ അമ്മേ ഇതാ നോക്കൂ ചേച്ചിയുടെ ഭംഗി എന്റെ മോള് സുന്ദരിയായിരിക്കുന്നു മോളുടെ ശരീരത്തിന് ഏത് വേഷവും യോജിക്കും ഇപ്പൊ മാസ്റ്റർ വന്ന് കണ്ടാൽ ഒന്നുകൂടെ കല്യാണം കഴിക്കണമെന്ന് മാഷേ തോരന് എത്ര മുള വേണം തോരണം തോരൻ 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 കാണും തോരൻ കാണും തോരന്റെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ ഒരു പണിയേ അത് അവിയലാണ് ശരി അവിയൽ അവിയലിന് എത്ര മുള വേണം അവിയലിന് 2 സ്പൂൺ മുളക് പൊടി 2 സ്പൂൺ മുളക് പൊടി ഉപ്പ് എത്ര വേണം ഉപ്പ് ഉപ്പ് 1.5 രൂപ തൂക്കം ശരി 1.5 രൂപ വേണം വേഗം തരണം കടുവ കടുക 3 രൂപ തൂക്കം ഒരു 1.5 രൂപ തരണം 1.5 രൂപ ഓ ഒരു 1.5 രൂപ 1.5 രൂപ തന്നുള്ളൂ 3 രൂപ വേണ്ടേ 1.5 രൂപ തന്നില്ലേ തൂക്കം ശരിയായിരുന്നു 1.5 രൂപ തരണം രൂപ ഇല്ലെന്നേ ഒരു പണിയേ അതിനെ 2 തവണ തൂക്കിക്കോ ആ അല്ലെങ്കിൽ ഇതൊക്കെ ഒരു കൈ നിശ്ചയം തന്നല്ലേ പക്ഷേ ഇന്നത്തെ ചമയലുണ്ടല്ലോ തമിഴിൽ പറഞ്ഞാൽ പ്രമാദം ഈ ചമയലങ്ങോട്ട് കഴിയുമ്പോൾ ടീച്ചറുടെ ഉൾക്കാമ്പിൽ മാഷയെ പറ്റിയുള്ള പ്രേമ നൈരാശ്യം അല്ലല്ല പ്രേമ നൈരാശ്യമല്ല പ്രേമ വാത്സല്യം ഉണ്ടല്ലോ ഒന്ന് ഊറില്ലട ഊറും മാഷ ഊറും ഊറില്ലെന്നേ ഊറും ഊറില്ലെന്നേ ഊറും എന്റെ വയറാണ് വലുതാണ് ദൈവം അറിയാമോ ജീവാത്മാ പരമാത്മാ ദേവാത്മാ എന്നീ മൂന്നിനും ആഹാരം കൊടുത്തു തന്നെ അവൻ എടാ ശങ്കര നീ വേദാന്തം പറഞ്ഞു തുടങ്ങിയോ ഡൈനിങ് ന്യൂ ഹാളിൽ പോണം പ്ലീസ് ഡൈനിങ് ന്യൂ ഹാളിൽ പോണം ഇത്തരം മാത്രം ഒന്നിച്ചു പോണം ഇന്നത്തെ പാചകം എങ്ങനെയുണ്ടെന്ന് നോക്കണം കാണാൻ നല്ല ഭംഗി നളഭാഗമെന്ന് വെച്ചാൽ നളഭാഗമാണ് ഒരിക്കൽ കഴിച്ചു പോകണം പിന്നെ ജന്മത്തിൽ മടക്കത്തില്ല അയ്യോ ഭയങ്കര എരിവ് പാചക ചൂടാമണിയായിട്ട് സാറന്ന് ഇരുന്നപ്പോഴേ ഞാൻ പറഞ്ഞു സാർ പൊക്കോളം ഞാൻ പഴയ പഴയ 1ാം ക്ലാസ് ആയിട്ട് ഇത് കുക്ക് ചെയ്ത് തരാം ഇപ്പോഴോ നിങ്ങൾ ചേർന്നാണ് ഈ പാചകം ചെയ്തത് ശങ്കര മലക്കറി വലിയ ഇരിപ്പുണ്ടോ എന്നാ വാ ഞാൻ പാചകം ചെയ്യാം ഞങ്ങളേ ഇന്നത്തെ എന്റെ ബാക്കി കേൾക്കാൻ വേണ്ടി വന്ന ചോദ്യങ്ങൾക്ക് ശരിയായ മറുപടി പറയാം ഇതാ നിങ്ങൾക്ക് വരേണ്ടതായ പൈമ അങ്ങനെയെങ്കിലും ഒന്നും അതിനെ പറ്റി ചോദിക്കാനും പറയാനൊന്നുമില്ല ഒട്ടും അദ്ദേഹത്തെ തീർച്ചയായിട്ടും ആരെ ആദ്യം കണ്ടു അതാണ് അറിയാം അതാണ് ഒരു ബുദ്ധി മണക്ക് ആരെ ആരെ ആദ്യം കണ്ടു പ്രേമത്തിന്റെ ഒരു ട്രേഡ് സീക്രട്ട് എന്നതാണ് ആരെ ആരെ ആദ്യം കണ്ടു നമ്മൾ ഒരു പ്രേമ നൈരാശ്യത്തിൽ പെടുമ്പോൾ മാത്രമേ അതിന്റെ ഒരു മനഃചാഞ്ചല്യം അറിയുള്ളൂ കണ്ണിൽ നിന്നും കടലിലേക്ക് കടലിൽ നിന്നും കയ്യിലേക്ക് കയ്യിൽ നിന്നും കടലാസിലേക്കും ആ പ്രേമ നിന്നകാർ ഇങ്ങനെ ഒഴുകി ഒടുവിൽ വിവാഹം കൊണ്ടുപോകും
അവരൊന്നായി. ഒരേ മേശ, ഒരേ തലപ്പ്, ഒരേ പാത്രം, ഒരേ കട്ടിൽ, ഒരേ പുറപ്പ്, ഒരേ വിചാരം, ഒരേ വികാരം. ഒരു കട്ടിലും ഒരു പുതുപ്പ് ഒന്നുമല്ല, ഇവിടെ രണ്ട് മുറിയും രണ്ട് കട്ടിലും ഉണ്ടല്ലോ. രാത്രിയും പകലും തമ്മിൽ തിരിച്ചറിയാൻ വയ്യാത്ത അല്ലയോ പ്രേമ ഗവേഷകന്മാരെ, നിങ്ങൾക്ക് നമസ്കാരം. ഘട്ടം ഘട്ടം ഘട്ടം. ചേറിൽ നിന്ന് വളർന്ന് പൊന്തി തൂറിൽ നിന്നുടെ കയ്യിനാൽ നയിച്ചോ. ഇതൊരു വെജിറ്റേറിയൻ ഉപ്പാവാക്കാന്ന് വിചാരിച്ചിട്ട് ഇത് നിറച്ച് പ്രാണിയും പക്ഷിയും മൃഗങ്ങളുമാണ്. ഞാൻ വെജിറ്റേറിയനില്ല, ഇത് അവസാനിക്കുന്ന ലക്ഷണമുള്ളൂ. മാസ്റ്റർ, മാസ്റ്റർ ചേച്ചിയില്ലേ? ചേച്ചി അകത്തുണ്ട്, ഇപ്പൊ വരും. സീത ഇരിക്കൂ. സീത കാപ്പി കുടിച്ചോ? ഇല്ല, പാല് കുടിച്ചു. മാസ്റ്റർ, മാസ്റ്റർ മാല കണ്ടോ? കണ്ടു. കൊള്ളാമോ? മുത്തുമാല. മാസ്റ്റർ, മാസ്റ്റർ ഈ ജിമിക്ക് കണ്ടോ? ഓ, ജിമിക്ക് ജിമിക്ക് അസുഖമായിട്ടുണ്ട്. അവിടെ എനിക്കോ? ചെല്ലു സീത, പോയി പാട്ട് പഠിക്കൂ. ഇല്ല, ഞാൻ എഴുന്നേക്കില്ല. സാരമില്ല, വരൂ, പാട്ട് പഠിപ്പിച്ചുതരാം. നോക്കൂ മാസ്റ്റർ, ചേച്ചി എന്നെ അടിക്കുന്നത്, അമ്മ പോലും എന്നെ തല്ലിയിട്ടില്ലോ. തല്ലാത്തതിന്റെ ഫലമാണ് ഇതൊക്കെ കുഞ്ഞെ. അമ്മ തന്നെയില്ലെങ്കിലും ടീച്ചർക്ക് ഇതെല്ലാമല്ലോ. പോയി പാട്ട് പഠിച്ചു കുട്ടി. ഇന്ന് പാട്ട് മാഷ് പഠിപ്പിച്ചാൽ മതി, ഞാൻ പഠിപ്പിച്ചാൽ പഠിക്കില്ലേ? ഞാൻ പഠിപ്പിച്ചാലും തെറ്റൊന്നുമില്ലല്ലോ ടീച്ചർ. ഓ, നിങ്ങളുടെ ഇഷ്ടം, പഠിപ്പിക്കും. എനിക്കെന്താ? വരൂ സി. നമസ്കാരം. നമസ്കാരം, നമസ്കാരം. ഇരിക്കും. മോളവിടെ? അവൾക്ക് ശരീരത്തിന് നല്ല സുഖമില്ല. സുഖമില്ല? മാസ്റ്റർ നല്ല ആള് തന്നെ, ശരീര സുഖമില്ലാത്ത ആളെ തനിച്ചാക്കിയിട്ട് പോന്നു. അല്ല സാർ, ഇവിടെ എന്നെ കാത്തിരിക്കുമല്ലോ എന്ന് കരുതി ഞാൻ പറഞ്ഞിട്ട് പോകാൻ വന്നതാണ്. ഞാൻ ഉടനെ പോകാം. ശരി ശരി, മാസ്റ്റർ ഉടൻ തന്നെ തിരിച്ചു പോകണം. ഞാൻ ഇപ്പോൾ തന്നെ ഡോക്ടറെ കൂട്ടിക്കൊണ്ടു വന്നേക്കാം. എവിടെ ദേവികുട്ടി? സാർ, അവൾക്ക് സീരിയസ് ആയിട്ടൊന്നുമില്ല. അതൊക്കെ ഞാൻ നിശ്ചയിച്ചോളാം. മാസ്റ്റർ തിരിച്ചു പോകണം. ഗൗരി, ഗൗരി കുട്ടി, രാജു, നീ വേഗം പോയി നമ്മുടെ ഡോക്ടറെ കൂട്ടിക്കൊണ്ടു വരണം. ടീച്ചർക്ക് നല്ല സുഖമില്ല. അയ്യോ, പോയില്ലേ മാസ്റ്റർ? പോണം സാർ. എനിക്ക് അതൊക്കെ പിന്നെ പറയാം. മാസ്റ്റർ പോണം, വേഗം പോണം. അല്ല, ടീച്ചറിന് എന്ത് പറ്റി? മണ്ണാഞ്ചട്ടെ കേട്ട പോ, വേഗം പോ. എന്താ? ക്ഷമിക്കണം, എനിക്കൊരു അബദ്ധം പറ്റി. അതൊരു പുതിയ കാര്യമല്ലല്ലോ. അബദ്ധമല്ലേ നിങ്ങൾക്ക് ചെയ്യാനറിയാവൂ? എന്താ കാര്യം? ഒന്നുമില്ല, മാനേജറുടെ വീട്ടിൽ പ്രവേശിച്ചപ്പോ മാനേജർ ചോദിച്ചു ടീച്ചർ വന്നില്ല എന്ന്. ഞാൻ പറഞ്ഞു ടീച്ചർ വന്നില്ല, സുഖമില്ലാതെ കിടക്കുകയാണ്. മാനേജർ ചാടി എന്നിട്ട് വലിയ ബഹളം ഉണ്ടാക്കി. എന്താ ടീച്ചറിന്റെ സുഖം ഇല്ലാണ്ട് നിങ്ങളോട് വന്നു? പോയി ഡോക്ടർ വിളിച്ചോണ്ട് വരും, അല്ലെങ്കിൽ ഞാൻ പോയി ഡോക്ടർ വിളിച്ചോണ്ട് വരാം, നിങ്ങൾ പെട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അങ്ങോട്ട് വരും, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തിയത് എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണിത്. നിങ്ങളുടെ അഭിമാനത്തിന് വേണ്ടി ഞാൻ കുറഞ്ഞു വിളിക്കണം. ടീച്ചർ എന്നെ രക്ഷപ്പെടുത്തി വന്നു കഴിഞ്ഞു. ടീച്ചർ വന്നു കഴിഞ്ഞു ഒന്ന് കിടന്നു. ഡോക്ടറിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. എന്ത് സൂക്കറ്റ് വേണമെങ്കിൽ ടീച്ചർ അഭിനയിച്ചോളൂ. അയ്യോ, ഞാൻ വന്നിരുന്നു ടീച്ചർ, കിടന്നു ടീച്ചർ. എന്താ അസുഖം? ഞാൻ ഡാക്ടറെ ചെന്നിട്ടോ? എന്താണ്, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ആ മാസ്റ്ററുടെ ഭാവം കണ്ടാ ടീച്ചർക്ക് ദാഹമില്ലോ? അത് പിന്നെ വിശ്വാസം, അല്ലാതെ മരുന്ന് കഴിക്കത്തക്ക രോഗമൊന്നുമില്ല. ടെസ്റ്റ് എടുത്താ മതി. എന്നാ ഞാൻ പോയി ആശാനെ ഇങ്ങോട്ട് പറഞ്ഞയക്കാം. ഞാൻ പോയി ഗൗരിയെ ആശാനെ ഇങ്ങോട്ട് പറഞ്ഞയക്കാം. ടെസ്റ്റ് എടുക്കണം കേട്ടോ. ഗായത്രി
Me.
കുടിക്കാം. വേണ്ട, എനിക്ക് വിശപ്പില്ല. വരൂന്നേ. ഇല്ല, ഇതുവരെ നിങ്ങൾ ഒന്നും കഴിച്ചില്ലല്ലോ. നിങ്ങൾ ആരോടായി പണക്കം കാണിക്കുന്നത്? ഇത്ര ദുശാഠ്യക്കാരിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിശ്ചയമായി ഞാൻ നിങ്ങളെ കൊണ്ടുവരികയില്ലായിരുന്നു. നിങ്ങൾ ഇത്ര വിവരമില്ലാത്തവരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും വരികയില്ലായിരുന്നു. ഞാൻ വിവരം കെട്ടവൻ. ഞാൻ ദുശാഠ്യക്കാരിയോ? എന്തിനാദ്യം സംസാരിക്കുന്നു? ഞാൻ തന്നെയാണ് തെറ്റുകാരൻ. അല്ല, നിങ്ങൾ കാപ്പിടിക്കാൻ പറ്റുന്നു. എനിക്ക് വേണ്ട കാപ്പി. നിങ്ങൾ ആരോടാണ് പിണങ്ങിയിരിക്കുന്നത്? ഞാൻ ആരോട് പിണങ്ങിയാലും നിങ്ങൾക്കൊരു നഷ്ടവും വരാനില്ലല്ലോ. പെണ്ണുങ്ങളോട് തന്നെ സാമർത്ഥ്യം കാണിക്കണം. പെണ്ണുങ്ങളും ആരോടും അധിക സാമർത്ഥ്യം കാണിക്കണ്ട. എണീറ്റ് വരൂ, എനിക്ക് വിശക്കുന്നു. നിങ്ങൾ രണ്ടുപേരും നടുവിലെ നട്ടം തിരിഞ്ഞ് നമ്മള് അലാത്തിലായി നിൽക്കുന്നു. ഇടിയും മഴയും കഴിഞ്ഞ് ബാലം തെളിഞ്ഞപ്പോൾ വസന്തത്തിന്റെ വർണ്ണോജ്ജലമായ അമ്മേ, കൊച്ചമ്മേ, ഗൗരി കൊച്ചമ്മേ. ശങ്കർ, നിന്റെ ടീച്ചറിന് എങ്ങനെ ഇരിക്കുന്നു ശങ്കർ? ഇതൊക്കെ ഭേദമായി, സാധാരണ വരാറുള്ളതാ. ഒരു ഉറക്കം കഴിയുമ്പോ അങ്ങ് മാറും. ദൈവം ഓരോരുത്തർക്ക് ഓരോ ദുരിതം കൊടുക്കുന്നേ. ഞാൻ ഇന്നലെ അങ്ങ് പേടിച്ചു പോയി. ടീച്ചറെ തന്നെ എന്നാ പറഞ്ഞത്? ആഹാ, എന്താ കാര്യം? കുഞ്ഞിനെ പാട്ട് പിടിപ്പിക്കാൻ വിളിച്ചോണ്ടിരാൻ പറഞ്ഞു. ആ, നന്നായി. മോളെ, സീതേ. എന്താ അമ്മേ? ടീച്ചറിന്റെ അസുഖം ഒക്കെ പോയെന്ന്. നീ ചെന്ന് പാട്ട് പഠിക്ക്. വേണ്ട അമ്മേ, എനിക്ക് ഭയമാവുന്നു. എന്തിന്? ടീച്ചർ തന്നെ ആളയച്ചിരിക്കുന്നു. ആ ടീച്ചർ പറഞ്ഞില്ലെങ്കിൽ മാസ്റ്ററോട് പറ പറഞ്ഞേരാ. ചെല്ല്. എന്നാ പോ? അല്ലയോ, ഞാൻ അങ്ങോട്ട് പിന്തുണയ്ക്കാം. ആ, എന്താ ചെയ്തേ? ചേച്ചി അകത്തുണ്ട്, ചെല്ലേ, പഠിപ്പിച്ചു തരും. അയ്യോ വേണ്ട, മാഷ് പഠിപ്പിച്ചാ മതി. ഞാനൊരു അത്യാവശ്യ കാര്യമായിട്ടൊരു സ്ഥലം വരെ പോവുകയാണ്. ചേച്ചി പഠിപ്പിച്ചു തരും. ഒക്കില്ല, മാഷ് തന്നെ പഠിപ്പിച്ചാ മതി. എന്താ കുട്ടി, ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലേ? വരും, ഞാൻ പഠിപ്പിച്ചു തരാം. മാസ്റ്റർ, എനിക്ക് പേടിയാവുന്നു. എന്താ ഭയം? ഞാൻ ഭൂതം പറ്റാണോ? അയ്യോ മാസ്റ്റർ, ടീച്ചറെ പഠിച്ചാലോ? വേണ്ട ടീച്ചർ, കുട്ടി വല്ലാതെ ഭയന്നിരിക്കുന്നു. നീ വീട്ടിലേക്ക് പോകും. ഞാൻ തനിച്ചു പോവില്ല, മാഷും കൂടെ വരും. കൊച്ചി കുടുംബമൊന്നും വേണ്ട. സാരമില്ല ടീച്ചർ, ഞാൻ കൂടെ പോകാം. ഞാൻ അവിടെ ഒന്ന് സ്കൂളിലേക്ക് പോകും. ടീച്ചർ അങ്ങ് വന്നേക്കും. വരൂ സിരെ. ശാന്ത ടീച്ചറുടെ പ്രേമം കുളത്തിലായി കാമുകൻ. അങ്ങനെ രാജാവ് കുതിരപ്പുറത്ത് കയറി ആദ്യ വേഗത്തിൽ കുതിരയെ ഓടിച്ചു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാനിപ്പോ വന്നേക്കാം. എടാ, ടീച്ചറിന് വലിയ ദേഷ്യത്തിലാണല്ലോ, ആകപ്പാടെ കുഴഞ്ഞല്ലോ. മുഴഞ്ഞല്ലോ, ചക്കവഴങ്ങ, രണ്ട് കണ്ണിക്കുടിയും അഗ്നിലിംഗങ്ങൾ. എനിക്ക് കണ്ണിക്കണ്ട പെണ്ണുങ്ങളുടെ താന്തോത്രം കാണാൻ സാധ്യമല്ല. നീചം, നികൃഷ്ടം, നിരുത്തരവാദം. ഏതായാലും നീ ഒരു കാര്യം ചെയ്യും, ടീച്ചർക്ക് നേരത്തെ ചോറ് കൊടുത്ത് എങ്ങനെയെങ്കിലും കിടത്തി ഉറക്കിക്കോ. എന്റെ ചോറ് വിളമ്പി അടുക്കളയിലുള്ള ടേബിളിന്റെ പുറത്ത് വെച്ചേച്ചാ മതി. വടക്കുവശത്തുള്ള വാദം തുറന്നിട്ട് ഞാൻ എങ്ങനെയെങ്കിലും അകത്ത് കടന്നോളാം. നെഞ്ചിൽ കെഞ്ചിൽ കിടക്കും, നടിയെ കുടില നിൽക്കുന്നു വേറെ തൊഴുന്ന്. എടാ രാജു, നീ പരസ്യം കൊടുത്ത് എന്റെ മോളെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് എന്തായി? കള്ളന്മാരുടെ ഈ രാജ്യത്ത് സത്യം എങ്ങനെ തെളിയാനമ്മായി? നേരെ മറിച്ച് സ്കോട്ട്ലൻഡിലായിരുന്നെങ്കിൽ ഒരാഴ്ച എന്ന് വെച്ച് അന്വേഷിക്കാതിരുന്നാലോ? അമ്മായി എന്തറിയുന്നു, അന്വേഷിക്കാതിരിക്കുന്നുണ്ടോ? അന്വേഷണം അനുദിനം അനുദിവസം അനുസ്യൂതം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാ ഇത് നോക്കൂ, അമ്മായി വരുന്നതിന് മുമ്പ് പുനഃപരിശോധന നടത്തുകയായിരുന്നു. വിത്തിൻ ടു വീക്സ്, രണ്ടാഴ്ചക്കകം ഐ വിൽ ഡിസ്കവർ.
ശരി, നീ എങ്ങനെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാ മതി. ശരി. എടാ പുഷ്കര, നമ്മുടെ ടീച്ചറും ഈ ഫോട്ടോയിൽ കാണുന്ന ലക്ഷ്മിയും ഒരുപോലെ തോന്നുന്നില്ലേ? സാർ, എടാ മരപ്പട്ടി സാർ, നിന്റെ തലയ്ക്കകത്ത് എന്തോന്നാ കുത്തിലായി? ഉണ്ടടാ കളിമണ്ണ്. എടാ ഡർട്ടി, മലയാളത്തിൽ പറയടാ, നീ എന്നെ വശക്കേടാക്കല്ലേ. മലയാളം തല്ലല്ലേ, അല്പം മലയാളം പറയുന്ന ഒരു ഫാഷനല്ലേ സാർ. അങ്ങനെ വഴിക്ക് വാ. എടാ നമ്മുടെ ടീച്ചറും ഈ കാണുന്ന ഇതിന്റെ വായ, ഇതിന്റെ മൂക്ക്, ഇതിന്റെ കണ്ണ്, ഇതിന്റെ ചാന്തി, ഇതിന്റെ മുടി എല്ലാം നമ്മളുടെ ടീച്ചറിന്റേത് പോലെ ഇല്ലേ? കറക്റ്റ്. ഇതെങ്ങനെ വന്നു സാർ? ഒരുപോലെ ഇരിക്കുന്നു. ആ എന്നാ ഇന്ന് രാത്രി തന്നെ ഇതിന്റെ സത്യം കണ്ടുപിടിക്കണം. ആർ യു റെഡി? അയ്യോ, മണി പറയുന്ന ടീച്ചർ പോയി കിടന്ന് ഉറങ്ങിയാ പോയി. നിന്റെ മാസ്റ്റർ വന്നില്ലല്ലോ. വരുന്നവന് വരും, പോകുന്നവര് ടീച്ചർ സ്ത്രീ അറിവല്ലോ. തുല്യ നില, തുല്യ ജോലി, 50,000 ടീച്ചർ കയ്യിൽ കൂടുതൽ ശമ്പളം. ടീച്ചർ, നീ എഴുത്ത് കൊടുത്തപ്പോ എന്ത് പറഞ്ഞു? ഒരു അക്ഷരം മിണ്ടിയില്ലല്ലേ. എഴുത്ത് കയ്യിലിങ്ങനെ വാങ്ങിച്ച് എന്നൊരൊറ്റ പറച്ചില് എനിക്കപ്പോഴേ മനസ്സിലായി. ഇങ്ങോട്ട് വരത്തില്ല. വരില്ലേ? വീട്ടിൽ വരാതെ പിന്നെ എവിടെ പോകും? എവിടെ ആഹാരം കഴിക്കും? എവിടെ ഉറങ്ങും? ആണുങ്ങളല്ല എന്ന് എവിടെയെങ്കിലും ആഹാരം കഴിച്ച് എവിടെയെങ്കിലും ഉറങ്ങും. മഹാ കുറച്ചിലായി. എന്താ ടീച്ചർ, മാസ്റ്റർക്ക് ടീച്ചറിനെ കാണുമ്പോ ഒരു പേടി, ഒരു വിറയൽ, പൗരുഷത്തിന് എന്നെ ഇനി ഒരു അപമാനം. ഇന്ന് വരില്ലേ ശങ്കർ? എന്നെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതന്നെയല്ല, ഈടായിട്ട് നമ്മുടെ മാനേജറുടെ വീട്ടിലൊരു ചെറിയ ഒരു അടുപ്പവും. അത് എനിക്കെന്താ, ഞാൻ ആർക്കും വേണ്ടി കാത്തിരിക്കാനൊന്നും പോകുന്നില്ല. എന്താണ് ശബ്ദം? അടുക്കള പോയി നോക്കൂ. അടുക്കളയല്ല, ആനയോ സിംഹമൊക്കെ വന്ന് വെച്ചിരുന്നോണ്ട് ഞാൻ ടീച്ചർ നടന്നേ ചുമ്മാട്ടി. ആഹാ, ഞാൻ നോക്കിട്ട് വരാം. എന്താണ് ഇത് കളർമാരെ പോലെ? പിന്നെ വീട്ടിനകത്ത് വഞ്ചിക്കുന്നത് പോരാഞ്ഞിട്ട് ഇപ്പൊ പുറത്തു അവളുമായി സല്ലാപം തുടങ്ങിയിരിക്കുകയാണല്ലേ. ഇതൊക്കെ എന്നെ കാണിക്കാനാണോ? ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല. നിങ്ങൾ വലിയ ദേഷ്യത്തിലാണെന്ന് ആ ശങ്കർ പറഞ്ഞു. എന്തും നുണ പറയുന്നു. നിങ്ങളുടെ കള്ളത്തരമൊക്കെ ഞാൻ മനസ്സിലാക്കി. അവൾ ഇവിടെ വരാൻ തുടങ്ങി അന്ന് മുതൽ നിങ്ങൾക്കൊരു മാറ്റമാണ്. നിങ്ങൾക്ക് വല്ലവളെയും കൊണ്ടുവന്ന് താമസിപ്പിക്കണമെങ്കിൽ താമസിപ്പിച്ചുകൊള്ളൂ. ആരും തടസ്സമില്ല. ഇതിനിടയിൽ എന്നെ എന്തേ കഷ്ടപ്പെടുത്തുന്നു. ടീച്ചറി കഥ അടച്ചിരിക്കും.
രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കുകയായിരുന്നു. ഞാൻ ഉറങ്ങിയെന്ന് മാത്രമല്ല, ഒരു സ്വപ്നം കൂടി കണ്ടു. ഓ, അപ്പൊ സ്വപ്നത്തിൽ ഡേവിഡ് വന്നിരിക്കും. അയ്യോ, അത് ഇങ്ങനെ മനസ്സിലായി? ഡേവിഡിനെ വരാൻ ചാൻസ് ഉള്ളു. ഞാനാണെങ്കിൽ ഇന്നലെയും വടിയും പിടിച്ചോണ്ട് ഇങ്ങനെ പാറാന്ന് നിൽക്കുകയല്ലായിരുന്നു. അയാൾ പണത്തിന് വേണ്ടി സ്വപ്നത്തിനും ഒന്ന് ഉപദ്രവിക്കുന്നു. എന്നിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് വിവരമില്ലാതെ മാനേജർ വിളിച്ചു പോയത്? നിങ്ങൾ പറഞ്ഞതെല്ലാം അയാൾ വിശ്വസിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഗതി എന്താകുമായിരുന്നു? അബദ്ധം പറ്റിപ്പോയി. എനിക്ക് മാപ്പ് തരൂ. ഇത്രയെല്ലാം ചെയ്തിട്ടും അദ്ദേഹം ശാന്തനായിരുന്നു, നല്ല മനുഷ്യൻ. നല്ലവരെയാണല്ലോ നിങ്ങൾ കൂടുതൽ വേദനിപ്പിക്കുന്നത്. രണ്ടു മാസം ജോലി ചെയ്താൽ ആ ഡേവിഡിന്റെ കടം തീരും. അതിനുശേഷം വേണമെങ്കിൽ ജോലി ചെയ്യാം, ഇല്ലെങ്കിൽ വിട്ടിട്ട് പോകാം. ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് വാസ്തവത്തിൽ ഇവിടുന്ന് പോകണമെന്നില്ല. നല്ല ജോലി, നല്ല മനുഷ്യർ, ഇവിടെ സുഖമായി കഴിയാമല്ലോ. ഈ ബ്രഹ്മചാരിയെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപദ്രവവും വരത്തില്ല. എന്നും ബ്രഹ്മചാരിയായിരിക്കാനാണ് അഭാവം. മുഖം കഴുകിയിട്ട് വരൂ, ഞാൻ ചായ ഉണ്ടാക്കിത്തരാം. അറിയാൻ സംസാരിക്കാം. അഞ്ചാം തീയതി നിന്റെ പണം ഞാൻ വലിച്ചെറിഞ്ഞത്. ഈ അങ്കിൾ എന്നെ കാണുമ്പോഴൊക്കെ പണത്തിന്റെ കാര്യം മാത്രമേ സംസാരിക്കാനുള്ളൂ. പണം ആര് കണ്ടു? പണം ഇന്ന് വരും, നാളെ പോകും. പക്ഷെ അങ്കിൾ, മനുഷ്യൻ പോയാൽ വരുമോ? വരുമോ അങ്കിൾ? ഈ തത്വം നിന്നെപ്പോലുള്ളവർ പണ്ടേ മനസ്സിലാക്കിയിരിക്കുന്നതായിരുന്നു. അങ്കിൾ, എനിക്ക് അവളെ കാണാൻ ചൂണില്ല, ഉറക്കമില്ല. നോ ഡ്രിങ്ക്സ്, നോ മീൽസ്. അങ്കിൾ, അവൾ എവിടെയാണെന്ന് ഒന്ന് പറഞ്ഞു തരൂ. പ്ലീസ് ടെൽ മീ. അവൾ ആ ഓമന മുഖം ഞാൻ ഒന്ന് കണ്ടുകൊട്ടെ. ടെൽ മീ അങ്കിൾ. ഇനി അറിയണം, അവൾ എവിടെയെങ്കിലും ജോലി ചെയ്യാൻ വേണ്ടി പോയി കാണും. നിനക്കിനി അവളെ കുറിച്ച് അറിയേണ്ട ആവശ്യം ഇല്ല. ഇല്ല അങ്കിൾ, എന്റെ ആത്മശാന്തിക്ക് വേണ്ടിയെങ്കിലും അവളെ എവിടെയാണെന്ന് ഒന്ന് അറിയണം പ്ലീസ്. നീ അഞ്ചാം തീയതി വന്നോ, പണം വാങ്ങിച്ചോ, പൊയ്ക്കോ. അതല്ല അങ്കിൾ, അങ്കിളുമല്ല പൊങ്കുളുമല്ല, നീ അഞ്ചാം തീയതി വാ, ഇപ്പൊ പോ. ഇത്ര തന്നെയല്ല തന്നെ ഇത്ര തന്നെയല്ല ഇത്ര തന്നെ. ഇസ് ഇറ്റ് ലാസ്റ്റ്? വെരി ലാസ്റ്റ്. ഗുഡ് ബൈ അങ്കിൾ. അവന്റെ ഒരു പഞ്ചർ ഇംഗ്ലീഷ്. മോളോട് നന്ദി പറയാൻ എനിക്ക് വാക്കുകളിൽ. ഒരു മാസം കൊണ്ട് എന്റെ സ്കൂൾ ഇത്രയും അഭിവൃദ്ധി ഉണ്ടായത് ഞാൻ അഭിമാനിക്കുന്നു. നിങ്ങൾ രണ്ടുപേരെയും അഭിനന്ദിക്കുന്നു. ഇതാ എണ്ണി നോക്കി. ഓ മാസ്റ്റർ, വരണം വരണം. നമസ്കാരം സാർ. വരണം, ഇരിക്കണം. നമസ്കാരം. വേണ്ട, ഞാനിവിടെ നിന്നോളാം. അടുത്ത വർഷം നമുക്കിതൊരു മിഡിൽ സ്കൂളായി ഉയർത്തണം. കഴിയുന്നതും ശ്രമിക്കാം. എല്ലാം നിങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇനിയെല്ലാം നിങ്ങളുടെ കഴിയും. അല്ല, ഞങ്ങളുടെ ജീവിത പ്രഥമേ അതാണല്ലോ. ശമ്പളം എണ്ണി വാങ്ങിക്കോളൂ. മാസ്റ്ററുടെ ശമ്പളം കൂടെ മോള് വാങ്ങിക്കോളൂ. എന്താ മാസ്റ്ററെ, വിരോധമില്ല? രണ്ടും ഒരു സ്ഥലത്താണല്ലോ ചെല്ലുന്നത്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. കണ്ടോ മോളെ, മാസ്റ്റർ പതുക്കെ പിൻവാങ്ങി കളഞ്ഞത്. മോളെ, മാസ്റ്ററെ നീ ഒരു കടിഞ്ഞാണ് ഇട്ടോളൂ. അയാൾക്കൊന്നിലും ശ്രദ്ധയില്ല. അന്ന് തന്നെ കണ്ടില്ലേ നിനക്ക് സുഖമില്ലാതിരുന്നപ്പോ? ഞാനൊന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ ഇനി പോന്നു? നീ ശ്രദ്ധിക്ക, ഒരു കണ്ണ് മാസ്റ്ററുടെ മേൽ. അത് ശരിയാണെന്നാവും. ടീച്ചറിന്റെ കണ്ണ് മാസ്റ്റർ മേലെ ഇരിക്കണം. നമ്മളുടെ എല്ലാവരുടെയും കണ്ണ് ടീച്ചറിന്റെ മേലെ ഇരിക്കണം. ഞാൻ ഇറങ്ങട്ടെ. എന്താ ഇത്ര ചിരിക്കാൻ? എന്റെ കർത്താവെ, ആ മാനേജർ എന്തൊക്കെ പറഞ്ഞെന്നോ? ആ പാവത്തിനെ നമ്മൾ പറ്റിക്കുകയാണ്. എന്ത് പറഞ്ഞു? നിങ്ങളെ കടിഞ്ഞാനിട്ട് പിടിക്കണം, എപ്പോഴും ഒരു കണ്ണു വേണം, പിന്നെ എന്തൊക്കെയോ പറഞ്ഞു. ഇതാ മാസ്റ്ററുടെ ശമ്പളം. ശമ്പളം എനിക്കിപ്പോ വേണ്ട, ഇത് ടീച്ചറിന്റെ കയ്യിൽ നിൽക്കട്ടെ. ടീച്ചറിന്റെ കടമൊക്കെ തീർന്നിട്ട് എനിക്ക് തിരിച്ചു തന്നാൽ മതി. നിങ്ങൾക്ക് പണം അയച്ചു കൊടുക്കാൻ ആരുമില്ലേ? എനിക്ക് ആരുമില്ല. എന്നാൽ ഇത് ഞാൻ അടുത്ത മാസം തരാം.
ഇതൊന്ന് അപ്പച്ചന്റെ പേരിൽ മണിയോട് ചെയ്യും. ഞാനൊന്ന് സ്വതന്ത്രയാകട്ടെ. നിന്റെ അടുത്ത് കടം മേടിച്ച പണം തിരിച്ചു തരാനുള്ള തുക അവൾ അയച്ചു തന്നിട്ടുണ്ട്. ആ നോട്ട് എവിടെ? മൈ ഗോഡ്, ഒരു മാസം 400 രൂപ ശമ്പളവും. ഈ ലോകത്ത് ഹൃദയമുള്ളവരുണ്ട് ഡേവിഡേ, അവര് പാവങ്ങളെ സഹായിക്കുകയും ചെയ്യും. പണം അങ്കിളിന്റെ കയ്യിൽ തന്നെ നിന്നോട്ട് പിന്നെ മതി. വേണ്ട, നിന്റെ പണം നിന്റെ അടുത്ത്. അല്ല അങ്കിൾ കോപിക്കണ്ട, എനിക്കിപ്പോ ആവശ്യമില്ല. എനിക്കിപ്പോ മേരി എവിടെയാണ് ഉള്ളതെന്ന് ഒന്ന് പറഞ്ഞു തന്നാ മതി. അത് വേണ്ട ആവശ്യം നിനക്കില്ല. പണം തന്നില്ലേ? പോക്കോ. ശരി, റൈറ്റോ, ഗുഡ് ബൈ. ആ നോട്ട് തിരിച്ചു കിട്ടിയില്ല. എന്നാ സാറാമേ നോട്ട്? ഇതാ കണ്ടോ, കടം തീർന്ന രസീത്. നിങ്ങൾക്ക് വളരെ താങ്ക്സ്. മാസ്റ്റർ. എന്താ സീതേ? ചേച്ചിയെ കാണാൻ ഇവിടെ ആരും വന്നില്ല. ഞാൻ മാഷെ കാണാനാ വന്നത്. വരൂ മാസ്റ്റർ, നമുക്ക് പാട്ട് പഠിക്കാം. പാട്ടുമില്ല ആട്ടവുമില്ല. വരൂ മാസ്റ്റർ. വരില്ല. വരൂ മാസ്റ്റർ. വരില്ല. മോർണിംഗ് ആന്റി. എനിക്ക് മേരിയുടെ ലെറ്റർ ഉണ്ടായിരുന്നു. അതിൽ എഴുതിയിട്ടുണ്ട് അവൾ ഇങ്ങോട്ട് അയച്ച പണം മുഴുവൻ നിങ്ങൾ എനിക്ക് തന്നെന്നും അതുകൊണ്ട് അവൾക്ക് വിഷമമുണ്ടെന്നും കൂടെ കൂടെ ചെന്ന് ഇവിടുത്തെ സുഖവിധങ്ങൾ അന്വേഷിക്കണം, വേണ്ടത് ചെയ്യണം എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒന്നും വേണ്ട കുഞ്ഞെ, അവളുടെ അപ്പച്ചന്റെ പെൻഷൻ കൊണ്ട് തൃപ്തിയായി കഴിയുന്നു. പിന്നെ ആന്റി സുഖമായിരിക്കുന്നുണ്ടോ? അപ്പച്ചൻ സുഖമായിരിക്കുന്നുണ്ടോ? എല്ലാവർക്കും സൗഖ്യം ഒക്കെ ചോദിച്ചിട്ടുണ്ട്. കത്ത് അവിടെ കാണട്ടെ. മറുപടി അയക്കണില്ല. അഡ്രസ് ഇല്ലല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇല്ല, ആന്റിയുടെ കയ്യിൽ അഡ്രസ് ഉണ്ടോ? വന്നിട്ട് എന്താ? ഗുഡ് മോർണിംഗ്. അഡ്രസ് മണ്ണാം കട്ട. താങ്ക് യു മാമ. മാമാവിളി മാസ്റ്റർ ജോലി തിരക്കിലാണോ? നിങ്ങൾ എന്താ അങ്ങോട്ടൊന്നും വരാത്തത്? അങ്ങനെയൊന്നുമില്ല, സമയം കിട്ടണ്ടേ? എന്താ മാസ്റ്റർ ആളെ പറഞ്ഞയച്ചിട്ടും വരാഞ്ഞത്? സീതയ്ക്ക് കുറച്ച് പാട്ട് പറഞ്ഞു കൊടുത്തു, ഞാൻ നാളെ വരാം. അതൊന്നും പറ്റിയില്ല, ഇപ്പൊ തന്നെ കൊണ്ടുപോകാൻ ഞങ്ങൾ വന്നു. മോള് കൂടെ വന്നു. എനിക്കിന്ന് കുറച്ച് ജോലിയുണ്ട്, അടുക്കളപ്പണിയൊന്നും ആയിട്ടേ ഇല്ല. കണ്ടോ കണ്ടോ, രണ്ടുപേരും കൂടിയാലോചന നടത്താൻ പോയിരിക്കുക. സ്നേഹമുള്ളവരങ്ങനാ, വീട്ടുകാരുമായിട്ട് ആലോചിച്ചുകൊണ്ട് എന്തും ചെയ്യുള്ളൂ. മേരി, ഐ ഡോണ്ട് വാണ്ട് ടു ഡിസ്ഗ്രേസ് ദം. മേരിക്ക് ദേഷ്യം വരുമ്പോ എന്ത് അഴകാണെന്നറിയാമോ? വാട്ട് എ ബ്യൂട്ടിഫുൾ ഗേൾ യു ആർ. ആ നമുക്ക് ഇന്ന് ധാരാളം സാധനങ്ങൾ പോയി വാങ്ങണം. മേരി, ഇന്നത്തേക്ക് മാത്രം നമുക്ക് മാനേജറുടെ വീട് വരെ ഒന്ന് പോകാമോ? ഐ ഡോണ്ട് ലൈക്ക് യുവർ ആറ്റിറ്റ്യൂഡ്. പ്ലീസ് തിങ്ക് അഗൈൻ. വാട്ട് ഈസ് റോങ് ഇൻ ഗോയിങ് ദേർ? എവരിതിങ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഐ ഡോണ്ട് ലൈക്ക് ടു സീ ദേർ ഫേസ്. അവരെന്താ മേത്ര ഉച്ചത്തി പറയുന്നത്? നമ്മളെ കേട്ട് മുഖം കണ്ടിട്ട് പിടിക്കില്ല. അതെങ്ങനെ പിടിക്കും? നമ്മൾ വയസ്സായി പോയില്ലേ? എന്താ മാസ്റ്റർ, പെർമിഷൻ കിട്ടിയോ? അവൾ വരുന്നില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എന്നാ വരും, പോവാ. നമസ്കാരം. നമസ്കാരം. പിന്നെ ഞാനൊരു ഡിറ്റക്റ്റീവ് ആണെന്ന് അറിയാമോ? മനുഷ്യരുടെ മുഖത്ത് നോക്കിയാൽ മതി എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ വന്നത് ഒരു പ്രത്യേക കാര്യത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. ശങ്കർ, നീ പോ. പോകാൻ പറഞ്ഞില്ലേ? ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് ടീച്ചർ കാണുന്നുണ്ടല്ലോ. ഏറെക്കുറെ
അറിഞ്ഞിരുന്നുകൊണ്ട് ഇത് അനുവദിച്ചു കൊടുക്കുന്നത് ഏതായാലും ശരിയല്ല. കാര്യങ്ങൾ നമ്മൾ പിടിച്ചാൽ നിൽക്കുകയില്ല എന്നുള്ള മട്ടിലെത്തിയിട്ടുണ്ട്. ഇതാ നോക്കൂ, നിങ്ങളുടെ പെൺകുട്ടിയെ നിങ്ങൾ മര്യാദക്കിരുത്തണം. അത് സാധിക്കാത്തത് കൊണ്ടല്ലേ ഇവിടെ വന്നത്. ആട്ടെ, ടീച്ചർക്ക് എനിക്കൊരു ഉപകാരം ചെയ്യാമോ? സാധിക്കുന്നതാണെങ്കിൽ ടീച്ചർക്ക് സീതയെ പാട്ട് പഠിപ്പിച്ചാൽ എന്താ? അവൾക്ക് എന്റെ അടുത്ത് പഠിക്കാൻ താല്പര്യമില്ലല്ലോ. മൈ ഗോഡ്, ഇതങ്ങനെ വിട്ടാ പറ്റുകയില്ലല്ലോ. എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കണമല്ലോ. ഒരു കാര്യം ചെയ്യൂ. എന്താ? സീതയ്ക്ക് നിങ്ങൾ തന്നെ പാട്ട് പഠിപ്പിച്ചു കൊടുക്കും. ഞാനോ? പാട്ടോ സീതയ്ക്കോ? ടീച്ചർ എന്നെ കളിയാക്കിയാണോ? അറിഞ്ഞൂടെങ്കിൽ ഞാൻ പാട്ട് പഠിപ്പിച്ചു തരാം, എന്നിട്ട് സീതയ്ക്ക് നിങ്ങൾ പാട്ട് പഠിപ്പിച്ചു കൊടുക്കും. വേണ്ട ടീച്ചർ. ഈ വരുന്നേ. വേണ്ട ടീച്ചർ. വരൂ. വളരെ നന്നായിട്ടുണ്ട്. ദിവസവും ഇങ്ങനെ പാടിയാൽ മതി, വളരെ നന്നായിട്ട് വരും. ആ ഒരിക്കൽ കൂടി പാടൂ. പാടൂ, സാരമില്ല. എനിക്ക് നീയേ നിനക്ക് ഞാന്, എനിക്ക് നിനക്ക് മണിവർണ്ണനില്ലാത്തവൃന്ദാവനം, മധുമാസം പുണരാത്ത പൂങ്കാവനം, ഉയിരിനും ഉയിരാണ് കണ്ണൻ, അവൻ പൂരാകെ വണങ്ങുന്ന കാർമേഘവർണ്ണൻ. യദുകുലഗന്ധർവൻ പാടും, യമുനയിലോളങ്ങളാടും, യദുകുലഗന്ധർവൻ പാടും, യമുനയിലോളങ്ങളാടും. മയിലുകൾ പീലി നിവർത്തും, മണിവില്ലാൽ മദനനും മലരമ്പയക്കും. മണിവർണ്ണനില്ലാത്ത വൃന്ദാവനം, മധുവാസം പുണരാത്ത പൂങ്കാവനം, മണിവർണ്ണനില്ലാത്ത വൃന്ദാവനം. വനമാലി പാടുന്ന ഗാനം, മനതാരിൽ അമൃതം നിറയ്ക്കും. വനമാലി പാടുന്ന ഗാനം, മനതാരിൽ അമൃതം നിറയ്ക്കും. ഗോകുലമൊന്നാകെ ഇളകും, ഗോകുലമൊന്നാകെ ഇളകും. ഗോപിക രാധിക മണിയറ തീർക്കും, മണിവർണ്ണനില്ലാത്ത വൃന്ദാവനം, മധുവാസം പുണരാത്ത പൂങ്കാവനം, മണിവർണ്ണനില്ലാത്ത വൃന്ദാവനം. രാധേ നിനക്കെന്ത് കോപം, യാദവനെല്ലാർക്കും ഒരുപോലെ നാഥൻ,
ജാദവനെല്ലാവർക്കും ഒരുപോലെ നാഥൻ മണിവർണ്ണനില്ലാത്ത വൃന്ദാവനം എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? എന്താ സാർ നിങ്ങൾ മറ്റുള്ളവരെ കൂടെ വിഷമത്തിലാക്കുമല്ലോ? മനസ്സിലായില്ലേ? മോളെ വീട്ടിൽ പോകാൻ ലീവ് ചോദിച്ചിരിക്കുന്നു. ലീവോ? മനസ്സിലായില്ലേ? അല്ലെങ്കിലും നിങ്ങൾക്കൊന്നും മനസ്സിലാവൂല്ലല്ലോ. ഞാൻ ആവും വിധം പറഞ്ഞു. രണ്ടുപേരും അണുകിട അനുസരിക്കില്ല. പാട്ടും കൂത്തും ഒക്കെ മതി. പോയി അവളെ സമാധാനപ്പെടുത്തും. അയക്കാതിരിക്കാൻ വളരെ ശ്രമിക്കണം. ഓ വേഗം ഇവരെ ഇങ്ങനെ രണ്ടു വഴിക്ക് വിട്ടാൽ ഒക്കില്ല. എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം. ഓ സാരമില്ല, കുട്ടികളല്ലേ, കുറച്ചൊക്കെ അനുസരണ വീട് കാണും. അങ്ങനെയല്ല, നമുക്കൊന്ന് അങ്ങോട്ട് പോകാം. മോള് നാട്ടിൽ പോയാൽ സ്കൂളിന്റെ കാര്യം കുഴപ്പമാണ്. നിങ്ങളോട് നേരിട്ട് ഒരു കാര്യവും പറയാൻ വയ്യല്ലോ, ഭയമാവുന്നു. എന്തിനു ഭയക്കുന്നു? ഞാനിത് നാളെ പോകുന്നു. പിന്നെ നിങ്ങൾ ഇഷ്ടം പോലെ ഭയക്കാതെ ജീവിക്കാം. അല്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം, പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒന്നും ആലോചിക്കണ്ട, ആലോചിച്ചൊക്കെ മതി. അപ്പൊ നിങ്ങൾ പോയാൽ തിരിച്ചു വരില്ല? ഇല്ല, വരില്ല. പിന്നെ ഞാൻ അദ്ദേഹത്തോട് എന്ത് പറയും? ഇഷ്ടമുള്ളത് പറയും. ഇത്രയൊക്കെ കാര്യങ്ങൾ ഭാവന കൊണ്ട് കണ്ടുപിടിക്കാമെങ്കിൽ ഈ നിസ്സാര കാര്യമാണോ കണ്ടുപിടിക്കാൻ വിഷമം? വിഷമം ഉണ്ടായിട്ടല്ല, പക്ഷെ മുഖത്ത് നോക്കി പച്ച കള്ളം പറയണമല്ലോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാമെന്ന്? എന്ത് പറയണെന്ന്? എന്തോ പറയാണ്. നിങ്ങൾ പോയി കുറച്ച് ദിവസം കഴിഞ്ഞ ഉടനെ നിങ്ങളെ വിളിക്കാണെന്നും പറഞ്ഞ് ഞാൻ ശങ്കരായി. ശങ്കർ അവിടെ വന്നിട്ട് നിങ്ങൾ ടൈഫോയിഡ് മൂലം മരിച്ചു എന്ന് എനിക്ക് ടെലഗ്രാം അടിക്കും. ഞാൻ ആ ടെലഗ്രാമും കയ്യിൽ വെച്ചോണ്ട് ഭാര്യ ചവത്താനോ പോലെ നിലവിളിക്കും. അയ്യോ, അപ്പൊ ഞാൻ മരിച്ചു പോയെന്നാണോ പറയാൻ പോകുന്നത്? പിന്നെ എന്ത് പറയണം? ഒളിച്ചോടി പോയെന്നോ? മൈ ഗോഡ്! ഒരു ഞാൻ വയറിന് വേണ്ടി എന്തെങ്കിലും പറയണ്ടേ? ഇതൊന്നും വയറ്റിന് വേണ്ടിയല്ല, നിങ്ങളുടെ തന്ത്രങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി. ഞാൻ മരിച്ചു പോയെന്ന് പറഞ്ഞാൽ അദ്ദേഹം ടി വി കെട്ടിത്തരുമെന്നായിരിക്കും നിങ്ങളുടെ വിചാരം. ആ പെണ്ണിനെ വിവാഹം കഴിച്ച് സുഖമായിരിക്കും. ഞാനിനി ഒരു നിമിഷം കൂടെ നിൽക്കൂല. വേണ്ട, നിങ്ങൾ നിൽക്കണമെന്നില്ല, പക്ഷെ എന്റെ പേരിൽ ഇങ്ങനൊരു അപവാദം പറഞ്ഞു പരത്തിക്കൊണ്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പോകുന്നതന്നെ ചെയ്യും. സമ്മതിക്കില്ല? ഞാൻ പോകും. ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞില്ലേ? പോകും, പോകും, പോകും. ഞാൻ വിടൂല, വിടൂല, വിടൂല. രണ്ടു മാസമായി എനിക്ക് ശരീരത്തിനും മനസ്സിനും ക്ഷീണമുണ്ട്. എനിക്കൂടെ വീട്ടിൽ പോകണം. നീ അവിടെ ഇരിക്കും, ഞാൻ മാസ്റ്ററോട് പറയാം. എന്താ മാസ്റ്റർ ഇതൊക്കെ? ഒന്ന് സമാധാനപ്പെടും. എങ്ങനെ സമാധാനപ്പെടുന്നതാണ്? ഇതിലാരും ഇവിടെ വരേണ്ട കാര്യമില്ല. വന്നിട്ട് രണ്ടു മാസമല്ലേ ആയോ? ആരോഗ്യം നിസാക്ഷ്യം പിടിച്ചാലും ഒരു അർത്ഥമൊക്കെ വേണ്ടേ? ഞാൻ കഴിഞ്ഞ മാസത്തിൽ പോകാൻ നിന്നതാണ്. നീ ആരാണ് സമ്മതിക്കാൻ? ഞാൻ ഭർത്താവിനോട് പറഞ്ഞ് ഉടനെ നാട്ടിലേക്ക് അയക്കാം. ഒരു മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഞാൻ കരയിൽ നിന്ന് വിളിച്ചിരിക്കുന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കി. പുരുഷന്മാർക്ക് ഒന്നും മനസ്സിലാകില്ല. ഗർഭകാലത്ത് എല്ലാ പെൺകുട്ടികൾക്കും അച്ഛനമ്മമാരെ കാണണമെന്ന് ആശ തോന്നുന്നു. അല്ല, എല്ലാം അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി, എനിക്ക് വിരോധമില്ല. പക്ഷേ ഈ അയക്കുന്ന കാര്യത്തിൽ എനിക്കിഷ്ടമില്ല. എങ്ങനെ വാശി പിടിക്കരുത്, ഒന്ന് പോയി സമാധാനം. എങ്ങനെ സമാധാനപ്പെടുത്താനാണ്? ഞാൻ പോലെ പറഞ്ഞു. എന്താ
നിലാവേ നീയൊരു നാളും അപമാനിതയാവില്ല നീ അപമാനിതയാവില്ല വേണ്ടി കരയുവതെന്തിനു നിശാസുമങ്ങൾ വെറുതെ നിനക്കു വേണ്ടി കരയുവതെന്തിനു നിശാസുമങ്ങൾ വെറുതെ സങ്കൽപ്പത്തിൻ ദുഃഖം ഉണർത്തി കണ്ണീർ തൂകുവതെന്തേ വെറുതെ കണ്ണീർ തൂകുവതെന്തേ പൊന്നം വെള്ളിയുടെ പൂമുഖവാതിൽ മെല്ലെ വീണ്ടും തുറക്കും അരുമനിലാവേ നീയൊരു നാളും അപമാനിതയാവില്ല നീ അപമാനിതയാവില്ല എന്റെ പുളിയൂട് നടത്തണമെന്നും നമ്മൾ രണ്ടുപേരും ചെല്ലണമെന്നും മാനേജർ കത്തുകൊടുത്തേക്കുന്നു. ഞാൻ വേറെന്തൊക്കെയോ വിചാരിച്ചു. ഏതായാലും പൊയ്ക്കലയാ അല്ലേ? എനിക്കും പുളിയൂണുമായി ബന്ധമൊന്നുമില്ല. ടീച്ചർ പോയട്ടെ. ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞയച്ചു പോയി. എന്തു ആകട്ടെ, പോകാം. ശരി. ഏതായാലും എന്റെ വീട്ടിൽ വന്നപ്പോഴാണല്ലോ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചത്. ആദ്യത്തെ അതെ മോളെ, എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അമ്മയോട് പറയണം, അമ്മ ഉണ്ടാക്കി തരാം. പച്ചപ്പിയും കൂടുതൽ തിന്നുന്നത് കടിഞ്ഞൂലല്ലേ, ചിലപ്പോ മണ്ണ് വരെ തിന്നു വരും. എന്തൊക്കെയാണ് പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചേച്ചി ചേച്ചി, ഈ രണ്ടുപേരുടെയും ഏതെങ്കിലും എടുത്തോട്. എന്തൊരു തൊടുവല്ലോ. ഇവിടെ കടന്നു വാങ്ങിയാ മതി, ശരീരം അനക്കാതെ പോയി കിടന്ന് ഉറങ്ങണം. വരും, വാ മോളെ. ഇത്
ലക്ഷ്മി വിലാസം സ്കൂൾ മാനേജറുടെ ബംഗ്ലാവ് എവിടെയാണ്?
ഓ മാനേജർ വെള്ളാവ് നേരെ പോണം പോയിട്ട് വലത്ത് തിരിഞ്ഞ് എടുത്ത് വെച്ച വെള്ളാവ് താങ്ക് യു अम्मा
ഇതാണ് മേജിയുടെ അച്ഛനും അമ്മയും. ഇത് ഞങ്ങളുടെ സ്കൂളിന്റെ മാനേജർ. അത് അദ്ദേഹത്തിന്റെ ഭാര്യ. എനിക്ക് ഇരിക്കുന്നത് എന്റെ മോളെ കാണണം. മോളെ മോളെ മേരി പറയണത് കേട്ടോ, ഞാൻ ഇവരുടെ മകളാണെന്ന് അന്തെന്ന് പറഞ്ഞ് മനസ്സിലാക്കൂടെ അപ്പച്ച. പറയൂ അപ്പച്ച, പറയൂ. ക്ഷമിക്കണം, ഞങ്ങൾക്കത് അറിയാം. അതിന്റെ പുറകിൽ ഒരു നീണ്ട കഥയുണ്ട്. 16 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ 4 വയസ്സുള്ള ഒരു കുട്ടിയെ കാണാതെ പോയി. കഴുത്തിൽ ഈ അടയാളമുള്ള മാലയും ഉണ്ടായിരുന്നു. പിന്നെ അടുപ്പ് കിട്ടി, പിന്നെ ആ മറുകും ഉണ്ട്. സത്യം വെളിപ്പെടുത്തണം. ഇത് ഞങ്ങളുടെ മകളല്ലേ? മോളെ മോളെ, ഞങ്ങളുടെ മോളല്ല. എന്റെ അച്ഛനമ്മമാർ ഇവരാണ്. പക്ഷേ മേരി മോള് ഞങ്ങളുടെ ഈ മോളാണ്. ഇനി ആരുടെ മകളാണെന്ന് അറിഞ്ഞിട്ട് മതി ആഹ്ലാദവും അവകാശവും ഒക്കെ തീർച്ചപ്പെടുത്താൻ എന്തിരിക്കുന്നു. ഞങ്ങളുടെ കുട്ടി ഇവർ വളർത്തി. ഇനിയുള്ള അവകാശമൊക്കെ നിങ്ങൾ മാത്രമേ അല്ല മരുമകനെ, നിങ്ങൾ കൊണ്ടുവന്ന ഞങ്ങളുടെ മകൾ ലക്ഷ്മിയെ ഇതാ നിങ്ങൾക്ക് തിരിച്ചു വരുന്നു. വിരോധമൊന്നുമില്ല. അയ്യോ, ഞങ്ങൾക്ക് സന്തോഷമല്ലേ ഉള്ളൂ. ഇനി വളരെ സംസാരിച്ചുകൊണ്ടിരിക്കാനൊന്നും സമയമില്ല. കിഴക്കം തച്ചടിക്കാനും സമയമില്ല. എല്ലാവരും സ്കൂൾ മാഷിയുടെ വീട്ടില് കല്യാണത്തിന് വന്നേക്കണം. എന്താ മാറ്റം? എന്താ മാറും അവിടെ തിരിഞ്ഞിരിക്കുന്നത്? കൊച്ചുമാലി കൈക്കൊടുത്തോട് കല്യാണത്തിന് വന്നേക്കണമെന്ന്. ആ അതിന്റെ കൂടെ എന്റെ കല്യാണം ഉണ്ട്. ഇനി ഞാൻ പ്രത്യേകം ആരെയും ക്ഷണിച്ചില്ലാന്ന് വേണ്ട. എന്റെ വധു ആരാണെന്നറിയോ? സീത.